ಮಾನಿಷಾದ ಮಾನಿಷಾದ ಆದಿ ಕವಿಯುಡೆ ದುಃಖಮುಣರ್ತಿಯ ಅಸ್ವಸ್ಥತೆಯುಡೆ ಗೀತಂ ಇದ ಕಾಮುಗ ಹೃದಯಂಗ ಮುರಿವೇರ್ಕುಂಬೋ ಕಾಲಂ ಪಾಡುಂ ಗೀತಂ ಸ್ನೇಹ ಗೀತಂ ಋಷಿ ಗೀತಂ ಸೀತಾ ದುಃಖ ಮೊರಿತಿಹಾಸ ಮಾಕಿಯ ತ್ರೇತಾಯುಗತ್ತಿಲೇ ವಾತ್ಮೀಗಿ ಮೋರಿತಿಹಾಸಮಾಕಿಯ ತ್ರೇತಾಯುಗತ್ತಿಲೇ ವಾತ್ಮೀಗಿ ವಿರಹಂ ಞಂಗಳೆ ವೇರ್ಪೆಡುತ್ತും നേരം അരുതെന്നു വിലക്കുമോ നിൻ ഗീതം പ്രതിഷേധ ഗീതം ഋഷി ഗീതം മാനിഷാദ മാനിഷാദ ಆದಿ ಕವಿಯುಡೆ ದುಃಖಮುಣರ್ತಿಯ ಅಸ್ವಸ್ಥತೆಯುಡೆ ಗೀತಂ ಇದ ಕಾಮುಗ ಹೃದಯಂಗ ಮುರಿವೇಲ್ಕುಂಬೋ ಕಾಲಂ ಪಾಡುಂ ಗೀತಂ ಮಾನಿಷಾದ ಮಾನಿಷಾದ
ഞാനൊരു പൊട്ടു തുറക്കേ. തൊട്ടോളൂ. എത്ര കറക്റ്റ് ആയിരിക്കുന്നു എന്ന് ആ കണ്ണാടിയിൽ ചെന്നൊന്ന് നോക്കൂ. എന്റെ കണ്ണാടിയല്ലേ ഈ മുഖം? ഗോപിയേട്ടൻ പറഞ്ഞാ മതി. ഇങ്ങനെ വിരട്ടി ഓടിക്കണം. ഇങ്ങനെയാണ് പശുവിനെ ഓടിക്കുന്നത്. ഓലക്കാൽ കൊണ്ട് വേണം പശുവിനെ ഓടിക്കുന്നത്. ബാപ്പോട് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ വാഴ എല്ലാം പറിച്ച് വീട്ടിന്റെ അകത്ത് വെച്ചു. വാഴ പറിച്ച് പുറത്തകത്ത് വെച്ചാ പശു പുറക്കകത്ത് കയറി വാഴ തിന്നും, നമ്മളെയും തിന്നും. മനുഷ്യന്മാരെ പോലെ ഈ മൃഗങ്ങൾക്ക് ബഹരമില്ല. എന്ത് തിന്നണം എവിടെ തിന്നണം എന്ന് ബഹരമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇത്രയും വലിയൊരു പശുവിനെ ഓലക്കാലം കൊണ്ട് അടിച്ചോടിക്കാൻ പറഞ്ഞ ബാപ്പ ദിവസം നാലഞ്ചെണ്ണത്തിന് അറുത്തി വിത്ത് കായാക്കണം ബാപ്പാക്ക് നമ്മുടെ തൊഴിലേ. ഇന്നൊക്കെല്ലാം ചെലവിന് തരാനായിട്ട് പഠിച്ചോ, നമുക്ക് തന്നെ തൊഴിലാണ്. ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞാ മതി. എല്ലാരും പോയി പല്ലു കഴിച്ച് ആ നാശാക്കി. ഇന്ന് നമ്മൾ പല്ലു കേൾക്കൂല. എന്തേ, ഇന്നലെ നമ്മള് പല്ല് നല്ലോണം തേച്ചിരിക്കണം. അപ്പൊ ഇനി നാപ്പയാക്കണ്ട. ഇന്നലെ നീ നാപ്പയാക്കിയിരിക്കുന്നു. ഞാനെന്താ പറഞ്ഞു, ആ വയറി പശുവിനെ ഞാൻ പിടിച്ചാ നിൽക്കുമോ? അയ്യോ എന്റെ നടക്കൽ ഭഗവതിയേ, എന്റെ നടുവിന്റെ ഏണ് തിരിഞ്ഞു പോയേ. അയ്യോ അയ്യോ അയ്യോ, എന്റെ എവിടെല്ലാമോ ഇരുന്ന് കോച്ചി വരയ്യോ. ഈ കുടുംബത്ത് ആരെങ്കിലും ഉണ്ടോ ഞാൻ വേണ്ടിട്ട് എന്താന്ന് ചോദിക്കാൻ? എന്തിനാ പശുവിന്റെ കൂടെ ഓടിയത്? ഞാൻ അതിനെ പിടിച്ചു കെട്ടുമായിരുന്നല്ലോ. തടങ്ങും പിടിക്കും ഒന്നും വേണ്ട. ഉണ്ണാൻ നേരത്തെ കൈയും കഴിയേച്ച് ഒന്ന് പാത്രത്തിന്റെ മുമ്പ് ഇരുന്നേറ്റാ മതി. അവകാശം പറയാൻ ആയിരം പേരുണ്ട്. ഒരുപ്പ് വേണ്ടി പോലെ നീക്കി വെക്കാൻ ആരെയും കാണുന്നില്ല. നാശിപ്പ് കൊടോ, നാശിപ്പ് കൊടോ. അയ്യോ എന്റെ അപ്പോ, തിരിഞ്ഞു പോയേ. അയ്യോ സത്യപാലി, എന്തോ നിനക്കുന്നുണ്ടോ? കാർത്തയാണ് ചോദിക്കുന്നുണ്ടോ? എനിക്ക് നൊന്നില്ലെന്നേ. രണ്ട് പറഞ്ഞോട്ടെന്ന് വെച്ചല്ലയോ ഞാൻ മിണ്ടാഞ്ഞത്. അവളെ രണ്ട് പറയാൻ ഞാൻ കാരണം ഉണ്ടാക്കില്ലായിരുന്നു. പെറ്റൊന്ന് മോനോടങ്ങ് വിസ്തരിക്കും. മോനാണോ ഒരു കുഞ്ഞുകാരി കണ്ടപ്പോഴേ നായരങ്ങിയെത്തത്? കേട്ടോ ചേച്ചി, മച്ചി പശുക്കളും നായർ കത്ത പെണ്ണുങ്ങളും വീട്ടിൽ വന്ന് കയറിയ ഉടനെ അടിച്ച് പുറത്തിറക്കണം. നമുക്ക് ഐശ്വര്യക്കേടാ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീട്ടിൽ പുതുതായിട്ട് താമസിക്കാൻ വന്ന മേത്തന്മാരില്ലയോ, അയ്യോ അത് നമുക്ക് വലിയ ഐശ്വര്യക്കേടാ. അയ്യോടാ, ഈ നാശങ്ങളെല്ലാം എവിടുന്ന് കുറ്റിയും പറിച്ചു വന്നാ ഞാൻ ആലോചിക്കുന്നത്. മണിപ്രവാള തളകളുണർന്നു മനസ്സിൽ കമലദളങ്ങൾ വിതിർന്നു. കാവ്യകലയുടെ കനകാങ്കുലികളിൽ കഥകളി മുദ്രകൾ വിടർന്നു. മണിപ്രവാള തളകളുണർന്നു മനസ്സിൽ കമലദളങ്ങൾ വിതിർന്നു. കാവ്യകലയുടെ കനകാങ്കുലികളിൽ കഥകളി മുദ്രകൾ വിടർന്നു. മണിപ്രവാള തളകളുണർന്നു.
ശശീലയായി ശശികല കളി വിളക്കായി ശരൽകാലമേകം തിരശീലയായി ശശികല കളി വിളക്കായി ായി വാരിയരും ഇരയിമ്മൻ തമ്പിയും വർണ്ണ നാരായങ്ങൾ മിനുക്കി പമ്പയും പെരിയാറും ഭാരതപ്പുഴയുമാ പദങ്ങൾ പാടി ചൈത്ര മരങ്ങളാടി ചെണ്ടയിൽ തേങ്കിലയിൽ ഇലത്താളങ്ങളിൽ ശമന്തകങ്ങൾ കിളുങ്ങി മണിപ്രവാള തളകളുണർന്നു മനസ്സിൽ കമലദളങ്ങൾ വിതിർന്നു കാവ്യകലയുടെ കനകാംഗുലികളിൽ കഥകളി മുദ്രകൾ വിടർന്നു മണിപ്രവാള തളകളുണർന്നു ദമയന്തിയായി ദ്രൗപദിയായി ദേവയാനിയായി ദമയന്തിയായി ദ്രൗപദിയായി ദേവയാനിയായി കൈരളി രതിയാ സതിയായി രംഭയായി രാധയായി രതിയായി സതിയായി രംഭയായി രാധയായി രാസനടനമാടി രത്നകിരീടവുമായി തിരനോട്ടം നടത്തി രസചക്രവർത്തിയാം ശൃംഗാരം മണിപ്രവാള തളകളുണർന്നു മനസ്സിൽ കമലദളങ്ങൾ വിതിർന്നു കാവ്യകലയുടെ കനകാംഗുലികളിൽ കഥകളി മുദ്രകൾ വിടർന്നു മണിപ്രവാള തളകളുണർന്നു നേരം വെളുത്തപ്പോ തുടങ്ങി എന്താണോ ഇങ്ങനെ തുള്ളുന്നത് അമ്മായി ദിവസവും റിഹേഴ്സൽ ചെയ്തില്ലെങ്കിൽ മെയ് വഴക്കം കിട്ടുകയില്ല മെയ് വഴങ്ങിട്ട് ഇപ്പൊ എന്ത് വേണമെന്നാണ് ഞാൻ ചോദിച്ചത് എന്റെ അമ്മ കഥകളി ആട്ടക്കാരനായ എന്റെ അച്ഛന്റെ കൂടെ ഇത്രയും നാൾ താമസിച്ചിട്ട് ഈ കലയുടെ മേൽ മറിഞ്ഞൂടെ മനസ്സിലായി മനസ്സിലായി അടുപ്പി തീ പുകയാതായി കെട്ടുകാലി വരെ വിച്ചു കലയും കൊല കഥകളിയും നൃത്തവും കൊണ്ട് ജീവിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ കലയെ ലോകം മുഴുവനും ബഹുമാനിക്കുന്ന ഒന്നാണ് ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു തേങ്ങാക്കൊല അമ്മ പത്രം വായിക്കാറില്ലേ അച്ഛന്റെ നളനും ദുര്യോധനനും കീചകനും എത്ര ഗംഭീരമാണെന്നാണ് പത്രക്കാർ എഴുതുന്നത് ഓ അയ്യോ പത്രക്കാരൻ എഴുതിയേച്ചാ മതി നളചരിതമാടിക്കൊണ്ടിരുന്ന അച്ഛനെ കണ്ട് അമ്മ മോഹിച്ചാണ് കല്യാണം കഴിച്ചതെന്ന് അമ്മ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ അല്ലേ അവളുടെ ഒരു ചോദ്യം കേട്ടില്ലേ അമ്മ അച്ഛനെ മോഹിച്ച കാര്യമാണോ ഇവനൊക്കെ അറിയേണ്ടത് ഇവിടെ കൊടല് കരിയുന്നു അല്ല ഗോപി ഞാൻ അറിയാൻ ചോദിക്കുക നിന്നെ പോലൊരു അന്ധ്രവനല്ലേ വിക്രമനും അവനും ഉണ്ടല്ലോ കല അവൻ എന്തുമാത്രം പണം സമ്പാദിക്കുന്നു വിക്രമൻ പണമുണ്ടാക്കുന്നത് കല കൊണ്ടല്ല കാർണിവൽ കൊണ്ടാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികളെ കൊണ്ടുവന്ന്
നഗ്നമായി നിർത്തിയിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അവന്റെ കാശ് കൊണ്ടാണ് നീയൊക്കെ ഇവിടെ ചെലവ് കഴിയുന്നത്. തിന്നു മുടിപ്പിച്ച കണക്കി ആയിരക്കണക്കിന് രൂപ കൊടുക്കാനുമുണ്ട്. എന്തിനധികം പറയുന്നു, നിന്റെ ഈ കാണുന്ന തടി തന്നെ അവന്റെ പണത്തിന്റെ മിടുക്കല്ലേ. അമ്മേ, ആ അമ്മ കറുത്ത മുഖവും വെറുത്ത ചോറും കണ്ട് ഞാൻ മടുത്തതാ. ഈശ്വരനെ വിചാരിച്ച് നീ എന്റെ കൈക്ക് പിടിച്ച് തെരുവിലിറങ്ങി തെന്തിയാലും വേണ്ടിയല്ല. ഞാൻ മടുത്തതാ. അച്ഛനില്ലാത്ത നീ, ഭർത്താവില്ലാത്ത ഞാനും എന്തിനാ ഇങ്ങനെ കടന്ന് വെപ്രാളം പിടിക്കുന്നത്? ഇവനൂടെ അതിക്രമന്റെ കാരണമല്ലെങ്കിൽ ചേരാൻ പാടില്ലേ? എന്താടാ ഇന്ന് ഷോ കളക്ഷൻ ഇത്രയ്ക്ക് കുറഞ്ഞു പോയത്? സാർ, കാർണിവൽ തുടങ്ങുന്നതിന് മുമ്പ് ഭയങ്കര മഴ. അത് തന്നെയുമല്ല, നമ്മുടെ നടികൾക്കൊന്നും ഒരു സെക്സും ഇല്ല. അഗോവക്കാരി ട്രീസ മോശമാണ്. മോശമാണോ എന്ന് ചോദിച്ചാ കാർണിവൽ കഴിഞ്ഞാൽ എല്ലാം അഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും ഒന്നുമില്ല. എന്തിനു പറ്റുക കഴിച്ചു വിടണം. നമ്മൾ ഈ നാട്ടുകാരും കാഴ്ചക്കാരും പറയുന്നത് എന്താണെന്നറിയോ? പുരുഷൻ സ്ത്രീവേഷം കെട്ടിയതുപോലെയാണെന്നാ. ഈ വരാവലൊക്കെ ഒന്ന് പിരിച്ചു വിട്ടിട്ട് ഉടനെ ഇതുപോലത്തെ സെക്സ് ഉള്ള രണ്ട് മൂന്ന് മൈനകളെ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ കാർണിവൽ പൊട്ടും, അതിന് യാതൊരു സംശയവുമില്ല. അമ്മേ, അമ്മേ, അമ്മേ. എന്താ മോനെ? അമ്മയും അച്ഛനും കൂടെ ഒന്ന് അമ്മാവിന്റെ അടുക്കൽ പോണം. സുമതിയുടെ കാര്യം ഇനി അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അവൾ കൂടി നമ്മുടെ കാർണിവലുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 100,000 രൂപ സമ്പാദിക്കാം. അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും പിന്നെയും അവർക്ക് പണം കടം കൊടുക്കുന്നത്. ചേടാ, കാർത്യാനി നാത്തൂന് എന്റെ തലയടിച്ച് സത്യം ചെയ്തിരിക്കുക സുമതിയെ നിനക്ക് തന്നെ കല്യാണം കഴിച്ചു തരാമെന്ന്. അവളും കഥകളി ഡാൻസിന് പോകും ഒന്നും എനിക്ക് അത്ര പിടിക്കുന്നില്ല. നമ്മുടെ ഗോപിയോ പാവം, വീട് വാങ്ങിച്ച് വലിക്കാൻ കാശില്ലാത്തവൻ എങ്ങനെ പെണ്ണിനെ പോറ്റിവിടാ? പിന്നെ എന്തിനെ നീട്ടിക്കൊണ്ട് പോണോ? ആ നാടൻ എന്റെ അച്ഛൻ വരുന്നുണ്ടല്ലോ. അപ്പഴേ നമ്മുടെ വിക്രമിന് സുമതിയായിട്ടുള്ള ആ കല്യാണം ഉടനെ ഉറപ്പിച്ചാലെന്താ? അതിന് എന്തോന്നാ ഉറപ്പിക്കാൻ? എടാ, നീ ഇങ്ങോട്ട് ചെന്ന് ആ സുമതിയുടെ കക്കി പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിന്റെ അമ്മയുടെ കയ്യിലോട്ട് കൊടുക്ക. ശ്രീധനം തരണ്ട, കല്യാണത്തിനുള്ള ചെലവ് പോലും ചെയ്യണ്ട. ഏതായാലും അച്ഛൻ അവിടെ വരെ ഒന്ന് പോണം. അതിനെന്തായിട്ട് വലിയ വിഷമം? പെട്രോളിന്റെ കാര്യവും അല്പം ഗുലുമാലിലാണെന്നാ തോന്നുന്നത്. കഥകളിയുടെ പണമൊക്കെ കിട്ടിയോ? ആ കഥ പറയാതിരിക്കാണ് ഭേദം. തിരിച്ചു പോരാൻ ബസൂരി വരെ തരാഞ്ഞിട്ട് ഞാൻ നടന്നാടാ പോകുന്നത്. എങ്ങനെയാ ഗോപി നമ്മളൊന്ന് കരപിടിക്കുക? ഇനി എന്നാ നമുക്കൊരാട്ടമുള്ളത്? തൃശൂർ പൂരത്തിനുള്ള അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട് അമ്മാവ. കിട്ടിയോ? ഭഗവാനെ അമ്മാവ, ഞാനിങ്ങനെ കഥകളിയും കാത്ത് എന്തെങ്കിലും ഒരു ജോലി അന്വേഷിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജോലിയോ? എന്ത് ജോലി? എന്ത് ജോലിയായാലും മതി അമ്മാവ്. ഈ വീട്ടിൽ ചിലവ് നടക്കാനുള്ള പണം ഉണ്ടാക്കണ്ടേ? പണം ഈശ്വരൻ വിചാരിക്കുമ്പോഴേ ഉണ്ടാകൂ. അതിനു വേണ്ടി കളരിക്കൽ കഥകളി കുടുംബക്കാര് കൂലി വിലയ്ക്ക് പോകുമ്പോടാ. ഗോപി, കഥകളി ദൈവികമാണ്. എന്ത് ഈ വയം തിരക്കില്ല? ഈ വീട്ടിൽ തീ പുകയണോ വേണ്ടേ ഒന്ന് തീരുമാനിക്കണം. കടക്കാർ വീട്ടിന്റെ വാക്ക് വന്നു എന്ന് ചോദിക്കുമ്പോഴേ നാണക്കേടാകുന്നു. കൊടപ്പുറമോ മറിച്ചൊന്നും പറയരുത്. ഗോപിയെ എന്തെങ്കിലും ഒരു ജോലിക്കയക്കണം. ഓഹോ, അപ്പോ എല്ലാരും കൂടി യോജിച്ചു കൊണ്ടുള്ള ഉറപ്പാടാണ്. ഗോപി, പണിയെടുത്ത് പണം ഉണ്ടാക്കുവാൻ ആർക്കും കഴിയുമട. പക്ഷേ പണത്തിന് ഒരു കലാകാരനെ ഉണ്ടാക്കാൻ ഒക്കില്ല. കലാകാരൻ ഈശ്വരന്റെ അത്ഭുത സൃഷ്ടിയാണ്. ഗോപി, നീ ഈ നാട്ടിലെ ഏറ്റവും വലിയ കലാകാരൻ എന്നുള്ള അംഗീകാരം നേടുമടാ. അമ്മാവൻ ചോദിക്കരുത്. പണിയെടുത്ത് ജീവിക്കുന്നത് അത്ര വലിയ കുറച്ചിലാണ്. പാടത്ത് വിതയ്ക്കുന്നതും കൊയ്യുന്നതും ഒക്കെ മുഖവും മുദ്രയും കൊണ്ട് ഭാവനയിൽ ആവിഷ്കരിക്കുന്ന നമ്മളെക്കാൾ
എത്രയോ വലിയവരാണ്. വീർപ്പിൽ കുളിച്ച് പണിയെടുത്ത് ജീവിക്കുന്ന തൊഴിലാളികൾ. എങ്കിൽ കളിച്ച കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കലപ്പയും ചൂപിളത്തുന്നു. നീ എന്നാ നിലഭീപനെ പോലെ നിൽക്കുന്നത്? എന്താ വിക്രമം വരാത്ത കണ്ടില്ലല്ലോ. ഓ അവന് നിറയെ പ്രോഗ്രാം അല്ലേ. ഉണ്ണാൻ സമയമുണ്ടോ? ഉണങ്ങാൻ സമയമുണ്ടോ? എപ്പോഴും പറക്കിട്ടല്ലേ. മോളെ സുമതി, ദേ വല്യപ്പറ്റി വന്നിരിക്കുന്നു, ഓടിവാ. എന്റെ മോളെ, നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. അത് കൊള്ളാം. നീ ഇവിടെ കണ്ടു നിൽക്കുന്നു. ചേച്ചി എന്തേ? അമ്മ അകത്തുണ്ട്. എന്നാ കുഞ്ഞാ കൊല, ഇത് പൂവന വിക്രമം സാർ നന്നായിട്ടാ. നിനക്ക് പുറത്തൊടുത്തോണ്ട് കിടക്കാൻ നല്ലതൊന്നുമില്ലല്ലോ. നീ ഇതെടുത്തോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്ന് മാറാൻ തന്നാൽ മതി. അതാ ഔസേപ്പ് വരുന്നല്ലോ. എനിക്ക് ഒരു അവധി കൂടെ തരണം. അത് പറ്റത്തില്ല സാറെ, ഇന്ന് എന്റെ കാളപ്പണം കിട്ടണം. അയ്യോ ശ്രദ്ധിച്ചത്, അകത്ത് എന്നുള്ളപ്പുറന്നുള്ളൂ അടിയനൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച കഴിഞ്ഞ് വന്നാൽ ഉടൻ തന്നെ തന്റെ പണം ഞാൻ തരാം. ഈ കാളയ്ക്ക് പുല്ലും പിന്നാക്കും എന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുത്ത് അവൻ ആരോഗ്യവാനായിട്ട് തീർത്തിരിക്കുന്നു. അതിന്റെ ഗുണം കൊണ്ടാണ് നിങ്ങളുടെ പശുവിന്റെ പള്ള തീർത്തത്, പശുക്കിടാവുണ്ടായത്, പാലുണ്ടായത്. എന്നിട്ട് അവസാനം ഇതെല്ലാം ഉണ്ടാക്കി കാളപ്പണം കടം. അടുത്ത തൃശൂർ പൂരത്തിന് എനിക്ക് രണ്ടു മൂന്ന് ദിവസത്തെ കഥകളി ഉണ്ട്. അത് കഴിഞ്ഞു വന്നാൽ ഉടൻ തന്നെ തന്റെ പണം ഞാൻ തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരാം. ആശാബോധ കളിച്ചോ, എനിക്ക് എന്റെ പണം കിട്ടണം. ഔസേപ്പേ, ഒരു അവധി കൂടി തരണം, അടുത്ത പ്രാവശ്യം നിശ്ചയമായും തരാം. ഇതെന്റെ ഒടുക്കത്തെ കടവാട്ടോ കോപിക്കുന്നേ. വേണ്ട വേണ്ട, മയക്കണ്ട, അവനെ മയക്കണ്ട കേട്ടോ. കടത്തിന് ഒന്ന് പ്രസവിച്ചു, ഇനി നോക്കിയാവളും. രഹസ്യ കാമുകികൾ, കലയുടെ രഹസ്യ കാമുകികൾ, ആകാശശിമുഖികൾ, ഞങ്ങൾ രാസവിലാസിനികൾ. രാത്രിയിലെ നർത്തകികൾ, രഹസ്യ കാമുകികൾ, കലയുടെ രഹസ്യ കാമുകികൾ, ആകാശശിമുഖികൾ, ഞങ്ങൾ നർത്തകികൾ.
രഹസ്യ കാമുകികൾ, കലയുടെ രഹസ്യ കാമുകികൾ, രാധാ ശശിമുഖികൾ, ഞങ്ങൾ രാജവിലാസിനികൾ. പരഭൃതമൊഴി പറയൂ, പരഭൃതമൊഴി പറയൂ, ഇതു നിൻ പ്രണയ കലഹമോ പരിഭവമോ? കപട കടാക്ഷമുനക്കൊണ്ട് ഞാൻ കുറിക്കും കാമസന്ദേശ കാവ്യങ്ങളിൽ. നളിന നയനേ, നീയല്ലാതൊരു നായികയും ആട്ടമൊക്കെ എങ്ങനെ ഇരുന്നു സുമതി? ആട്ടമൊക്കെ ഉണ്ടായിരുന്നു വിക്രമ, പക്ഷെ ആള് കുറവായിരുന്നു. വിക്രമ, എന്തോ പൂരപ്പറമ്പില് യാതൊരു നഗ്നതാണ്ടോക്കെ ഉണ്ടായിരുന്നു എന്ന് ആരോ പറഞ്ഞല്ലോ. അത് നിന്റേതായിരുന്നു. അയ്യോ അമ്മാവ, അത് ജനങ്ങൾ ഓരോന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കുകയല്ലേ അമ്മാവ? അല്ലെങ്കിൽ തന്നെ സർക്കാർ അനുവദിക്കും അമ്പലനാടൻ ഈ നഗ്നതാണ്ടവത്തിന്? കഥകളി ആചാര്യ, മതിനാഥുവിനെ കഴിക്കേ. വല്ലപ്പോഴും അല്ലേ ഇങ്ങോട്ടൊക്കെ ഒന്ന് കടക്കുന്നത്? അല്ലാതെ ഇവിടെ കയറി അങ്ങ് പൊറുക്കുമൊന്നും അല്ലല്ലോ. വേർത്ത് പോയല്ലേ. എന്താ തോടുപോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന വല്ലമ്മേ? അവരെണീക്കുന്നതിന് മുമ്പ് ഇത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക്. ചെല്ലേ, ചെല്ലാൻ. നീ കൊണ്ടുവാ പോയി. ആ മൊന്ത തേച്ച് കഴിയുമ്പോൾ ഇന്നത്തെ വെള്ളം കൊണ്ടുവയ്ക്ക്. മൊന്തയുടെ അകമൊക്കെ നല്ലവണ്ണം തേച്ച് കഴിയണം. ക്ലാവി ഒഴിക്കരുത് കേട്ടോ. ചെല്ല, നോക്കിക്കുന്ന എന്തിനാ? മൊട്ടേ കഴിച്ചാട്ടെ. കാർത്തേനമ്മേ,
നമ്മൾ ഈ കല്യാണം അങ്ങ് നീട്ടിക്കൊണ്ടു പോകുന്നത് വിക്രമന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്റെ ചേച്ചിയുടെ മോനെയാ ഗോപി. ഇപ്പം ഗോപിയും സുമതിയും കൂടെ അല്ലേ ആട്ടപ്പിന് പോയിരിക്കുന്നത്. ഞാനുള്ള കാര്യം തുറന്ന് പറയുന്നതിന് ഈ ഗോപിയും സുമതിയായിട്ടുള്ള ഈ പാട്ടും കൂത്തും ഒന്നും വിക്രമന് തീരെ ഇഷ്ടമല്ല. എന്റെ പൊന്ന് നാത്തുവിനെ ഞാനിതിവിടെ ദിവസം 10 പ്രാവശ്യം പറയും, പുള്ളിക്കാരൻ കേക്കണ്ടേ? ഏതായാലും ഇപ്പം വരാറായി, വന്ന് കണ്ട് ദിവസവും നിശ്ചയിച്ചിട്ട് പോയാ മതി കേട്ടോ. ശരി. കഴിക്കാ. അയ്യോ, ഒന്നും കഴിച്ചില്ലേ? വളരെ കൂടുതൽ കഴിച്ചു. അങ്ങോട്ട് ഇന്നാ എത്തിയാലേ ഒക്കെ എന്നടുത്ത് പറഞ്ഞു. എനിക്ക് 4 പേരുടെ വേലയുണ്ട്. മാവ് അരയ്ക്കാൻ വെള്ളം കിട്ടുകയില്ല, തിന്നു പിടിക്കാൻ ആളുകളുണ്ട്. അങ്ങോട്ട് എന്നെ. വിക്രമനോട് പറഞ്ഞേക്കണം, കളരിക്കൽ കുടുംബത്തിൽ പിറന്ന ഒരുത്തൻ ഇത്രയും നികൃഷ്ടമായ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കരുത്. എന്താണോ പറഞ്ഞു? കുന്തം എന്തുണ്ടായി എളിയ? കാര്യം പറ. എന്താണോ പറഞ്ഞുവനെ? എടി സുമതിയെ, എന്താ ഉണ്ടായത്? എടാ ഗോപി, കാര്യം പറടാ. നിങ്ങൾ എന്തെന്നായി നഞ്ചു നിന്ന് ആക്കെ പോലിരിക്കുന്നത്? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അല്ല, പൂരത്തിന് വിക്രമൻ കുറെ പെൺകുട്ടികളെ കൊണ്ടുവന്ന് എന്തോ ഒരുമാതിരി ഡാൻസ്. ഡാൻസ് ഇതാണോ? ഡാൻസ് ഇതാണോ കാര്യം? ഞാൻ അങ്ങ് വിഷമിച്ചു പോയി. അപ്പോ അപ്പൊ നിങ്ങൾക്ക് ഒരു വിഷമവും തോന്നില്ല അല്ലേ? അപ്പോഴേ ഇവര് വന്നത് എന്തിനാണെന്ന് ചോദിച്ചോ. ആനക്കാര്യത്തിനിടെ ചേനക്കാരിയും കൊണ്ട് വന്നിരിക്കുന്നു. കേട്ടവിടെ പറഞ്ഞതന്നെ, സുമതിയുടെ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അളിയ, വിക്രമനാണെങ്കിൽ പലയിടത്തു നിന്നും കല്യാണ ആലോചന വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ഉടനെ നടത്തണം. അപ്പൊ നിശ്ചയം നടത്തിയിട്ട് നമുക്ക് പോയാൽ മതി. അതിന് പെണ്ണ് ഏതാണെന്ന് തീരുമാനിക്കണ്ടേ? കൊടപ്രധാൻ ഞങ്ങളെ കളിയാക്കുകയാണോ? അവന് സുമതിയെ മതിയെന്ന് അവൻ പറയുന്നത്. അല്ല, നാത്തൂനും ആ കാര്യം സമ്മതിച്ചിട്ടുള്ളതാണേ. അതെ, ഞാൻ സമ്മതിച്ചതാ. ഇവളാണോ ഈ വീട്ടിലെ മഹാറാണി? എടി മീനാക്ഷി, ഞാൻ പറയുന്നു, സുമതിയെ വിക്രമൻ എന്നല്ല ചക്രവർത്തിക്ക് പോലും ഞാൻ കൊടുക്കില്ല. അവളെ ഞാൻ ഗോപിയെ കൊണ്ട് കല്യാണം ചെയ്യിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാലും ഞങ്ങളോട് ഈ കണ്ട സഹായം മുഴുവൻ വാങ്ങിയിട്ട് അവസാനം ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞങ്ങളുടെ മോൻ ഇതിനെക്കാട്ടും നല്ലൊരു പെണ്ണിനെ കിട്ടുമെന്ന് ഞങ്ങളും നോക്കട്ടെ. അല്ലേ, നിങ്ങൾ എന്ത് ഭാവിച്ചേ തുടങ്ങിയിരിക്കുന്നത്? അഹം ഭാവിച്ചുകൊണ്ട്. ഏ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ കിടക്കുന്ന തെണ്ടിക്കുന്നു എന്റെ മോളെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ നടക്കെ പണി, എനിക്ക് ഈ വീട്ടിലെ പണി മതിയേ. എന്റെ ഇരട്ട കുഞ്ഞുങ്ങളെ പോറ്റാൻ നിവർത്തിയില്ലാഞ്ഞിട്ടാ ഈ വീട്ടിലെ പണിക്ക് വന്നത്. ചോറ് പോയിട്ട് നാളെ കഞ്ഞിവെള്ളമെങ്കിലും കുടിക്കാമെന്ന് വെച്ചാ ഈ വയറ്റാലി പശു അതും തരത്തില്ല. കുടിച്ചോ, കുടിച്ചോ, കുടി. എന്റെ ഒടുക്കത്തെ കുടിയാ. അല്ല, എന്റെ ഇരട്ട കൊച്ചുങ്ങളെ വീട്ടിൽ കിടന്ന് മുല കുടിക്കുന്ന കാര്യം ഓർത്ത് പറഞ്ഞു പോയതാണ്. മുല കരത്തിയപ്പം ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്ത് ഒടുക്കത്തെ കുടിയാന്ന് പറഞ്ഞു പോയതാന്ന്. ഇത് മൊറം മൊറത്തിന്റെ അടുത്ത് ഔലോസിന്റെ പൊടി. ഔലോസിന്റെ പൊടിയോ? കൃഷ്ണ ശ്രീപത്മനാഭ. കൃഷ്ണനോ? ഏത് കൃഷ്ണൻ? അമ്മോ, കൃഷ്ണന് പത്മനാഭനൊന്നുമല്ല, ഞമ്മളെ പേര് കോയ. ഞമ്മന്റെ പേര് സൈനബ. ഇത് മൊറം മൊറത്തിന്റെ അവസ്ഥ ഔലോസിന്റെ പൊടി നിങ്ങൾക്ക് വേണ്ടി ഞമ്മൾ കൊണ്ടുവന്നാണ്. പേരിട്ട് വിശേഷമാണ് കേട്ടാ. കാത്തു കാത്തു.
അങ്ങനെ പറയരുത് മാവ, നല്ല കുട്ടികളാണ്. ഈ വീട് വാങ്ങിച്ചിരിക്കുന്നത് ഇവരുടെ ബാപ്പയാണ്. ഈ അമ്പലപ്പുഴയില് ഈ വീട് ഹിന്ദിയിൽ വെക്കാൻ അയ്യോ അങ്ങനെ പറയരുത് അമ്മച്ചി, സ്നേഹം കൊണ്ട് വന്നതല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്, ഈ പെണ്ണ് കഥകളിക്ക് ഇത്തിരി വിവരമുണ്ട്. എന്റെ ശരീരം തരിക്കുന്നു, ഇതിനെ എടുത്തോണ്ട് പോയി. നിങ്ങളാണ് നമ്മള് വായ്പ വാങ്ങിച്ചിട്ട് പോയതാണ്. അപ്പൊ ഞങ്ങള് സ്നേഹം കൊണ്ട് ഇച്ചിരി ഔലൂസിന്റെ പൊടി നിങ്ങക്ക് തരാമെന്ന് വെച്ചതാ. അല്ലോ, ഈ പൈസനിക്ക് എന്താണപ്പാ? ഏ, ഈ ഔലൂസിന്റെ പൊടി കൈ കണ്ടാന്ന്. ഞമ്മളിവിടെ ഇതെന്നെ അമറല്ല സത്യഭാമേ. ോ എന്ന് പറഞ്ഞ ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലെന്നേ. അമറല് തന്നെ അമറല്. എന്നാ വാവ് അടുത്ത് കാണും. അതിരിക്കട്ടെ, അങ്ങേരവിടില്ലേ നായര്? ഓ, അങ്ങേരുണ്ടാകും ഇല്ലാലും കണക്കാ. രാത്രി അവിടെ എന്തിനറിയത്തില്ല. പാവം, ഏതായാലും എനിക്കൊരു പതിവ് സ്ഥലമുണ്ട്, അവിടം വരെ പോകണം. തിരിച്ചു വരുമ്പോ കേറാം. അവിടെ അഞ്ചാറെണ്ണം ഉണ്ട്. ഇവനോ എന്റെ ഗോപാലകൃഷ്ണോ? എടാ ഗോപാലകൃഷ്ണു, എടാ എടാ നിന്നെ പറ്റി സത്യഭാമ അവയ്ക്കാതെ പറയുന്ന കേട്ടോടാ. ഇവന്റെ ഗുണത്തെ പറ്റി ഞാൻ സത്യഭാമയോട് രഹസ്യമായി പറയാം. ആട്ടെ, വയസ്സെത്രയായി? അടുത്ത മകരപ്പുയത്തിന് 20 തികയും. 20 വയസ്സോ? ചുമ്മാതല്ല അമറുന്നു, അമറി പോകും. വയസ്സേ പറഞ്ഞതുപോലല്ലോ. കർത്താവേ ചതിച്ചോ, അമറിന് സത്യഭാമയാണോ? വാടാ മോനെ, നമുക്ക് പോവാം, നമ്മളെ കൂടെ താങ്ങാനൊക്കത്തില്ല. സത്യഭാമയുടെ അടി നീ അറിഞ്ഞിട്ടില്ലടാ മാപ്പിളെ. നിന്റെ നടു ഞാൻ അടിച്ചു നടത്തും. എന്റെ കൈ കിട്ടട്ടെ ചെമ്മാടി. അതിനെ സത്യഭാമ വേറെ കാളെ നോക്കിയാ മതി കേട്ടാ. അവൻ ജയിലിൽ നിന്ന് വന്ന് നിങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ ചെന്ന് നിങ്ങൾ അന്വേഷിച്ചു. അമ്പലപ്പുഴയില് ഈ കഥകളിന്റെ വീട്ടിനടുത്താണ് താമസം എന്ന് ആരാണ്ട് പറഞ്ഞു. പകയും പോയിരിക്കുക. എന്തല്ലോ, നമ്മൾ അങ്ങോട്ട് പോട്ടില്ല. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ സുമതി. എല്ലാം വഴക്കിട്ടിരിക്കുക ചേട്ടാ. ജമീല സൈനബാ, നിങ്ങ ഞമ്മളെ വീട്ടിൽ വരണ്ട, ഞമ്മ ഭയക്കണം. അങ്ങനെ അങ്ങ് പിണങ്ങിയാലോ പോയ തൊട്ടെന്നുള്ള വിസൻസ് ഒന്നും വേണ്ട. വീട്ടിൽ തരും, നമ്മുടെ പെങ്ങനെ തൊടിയും വേണ്ട. അത്താഴം പറയുന്നത് അച്ഛൻ ചെയ്ത തെറ്റിന് ക്ഷമ പറയാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അല്ല, ഇത് നേരത്തെ അങ്ങ് പറഞ്ഞ് കൈച്ചൂടെ പടച്ചോലെ. നിങ്ങളുടെ ഉമ്മ ഇല്ലേ ഇവിടെ? ഇല്ല, ഞമ്മക്ക് ആകെ ഒരു വാപ്പയേ ഉള്ളൂ. എന്ത് ചെയ്യാനോ, നമുക്ക് അങ്ങനെ ഒരു 10-15 വാപ്പമാരുണ്ടായിരുന്നെങ്കിൽ ആകെ ഒരു വാപ്പേ ഉള്ളു. അല്ലോ, വാപ്പയുടെ കാര്യം പറഞ്ഞു തീർന്നില്ല. തല്ലി കൊല്ലാൻ മരിക്കില്ലാട്ട വാപ്പ. ആരാണ്ടോ നമ്മളെ തല്ലി കൊല്ലാൻ പോണു? ഇല്ല വാപ്പ, ഇപ്പഴെങ്ങും മരിക്കില്ലാന്ന് പറയായിരുന്നു അമ്മ. ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നവരാണ്. എന്റെ പേര് ഗോപി, ഇത് സുമതി. കെട്ടോ? അല്ല, അമ്മാവന്റെ മകളാ. കുത്തേ കുത്തേ കുത്തേ.
നിന്നോട് കുത്തിക്കാൻ നമ്മൾ പറഞ്ഞ മോളെ എന്തോ ആ കരി ഇവിടെ വന്ന വന്നില്ല വന്നു നമ്മളറിഞ്ഞ പഠിച്ചോളെ അബല പിന്നെയും വന്ന ആരാണ് ഈ കരി അതൊരു വലിയ കഥയാണ് സാറേ പണ്ട് നമ്മുടെ ഇറച്ചിക്കടയിൽ കരി ഒന്ന് പേരുള്ള ഒരു ചെക്ക് ജോലി തിരക്കി വന്നു അലാക്കനെ നമ്മള് പേടിച്ചു പോരടാ ആ മോലാളി മോലാളി നിനക്ക് എന്ത് വേണോ വല്ല ജോലി ഉണ്ടെങ്കിൽ തരും മോലാളി കഞ്ഞിന്റെ വെള്ളം കുടിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി മോലാളി അലാക്കിന്റെ നേരം വെളുത്തപ്പത്തൊട്ട് തുടങ്ങി നാ പോരണേ ആ കൊണ്ടുപോ നിന്റെ പേരെന്താണ് കരീം എന്താ കരീം കരീം പുരയില് ബാപ്പായും ഉമ്മയും ഒക്കെ ഉണ്ടാ ബാപ്പായും ഉമ്മയും ഒക്കെ മയ്യത്തായി മോലാളി നമ്മള് മാത്രമേ ഉള്ളൂ ചേമ്പിന്റെ ഇല ഉണ്ടാ ആ ഇല തീർന്നിരിക്കണേ എടാ കരി സാഹിബ് നിനക്ക് തോട്ടിന്റെ ഇറമ്പി പോയി ചേമ്പിന്റെ ഇല പറിച്ചോണ്ട് വരാ ചോറ് പഴിക്കാനുള്ള കാശ് തരാം ആ അപ്പോ നീ കുറച്ച് നാളത്തേക്ക് നമ്മുടെ ഈ കടയിൽ ഒന്ന് നെല്ല് നീ ഇല വാങ്ങിച്ചു ഓനെ വിളിച്ച് അപ്പുറത്ത് കൊണ്ടുപോവാ ആടിനെയും മാടിനെയും ഒക്കെ ഇറക്കുന്നത് അവൻ ഒന്ന് കണ്ട് പരിചയിക്കും ഓൻ ആടിനെ ഇറക്കണമെന്നാ പേടിയുണ്ടാ നമ്മക്ക് പേടിയില്ല ഓൻ ഇതെല്ലാം കണ്ട് പഠിച്ചോളാം കേട്ടാ പിന്നെ കഴിയുമേ ഒന്നീ കത്തിയെന്ന് കൈയെടുത്ത് നമ്മുടെ മനസ്സിൽ ഒരു വല്ലാത്ത ആശ നമുക്ക് ഒരുപാട് വർണ്ണിച്ച് വർത്തമാനം പറയാൻ അറിയില്ല എന്താണ്ടാ മോനെ മാമ അത് നടത്തി തരണം നിന്റെ ആശ നമുക്ക് പിടി കിട്ടടാ മോനെ നിനക്ക് തനിച്ച് വേറെ ഒരു ഇറച്ചിക്കട തുടങ്ങാം അതല്ല മാമ പിന്നെ കുഞ്ഞുനാളിലേ നമ്മുടെ മനസ്സ് തോന്നിയതാണ് മാമായോട് പറയാൻ നമുക്ക് പെരുത്ത് പേടിയുണ്ട് പടച്ചവനെ വിചാരിച്ച് മാമ മറിച്ചൊന്നും പറയരുത് മാമാടെ മൂത്ത മോള് ജമീലാനെ നമുക്ക് നിക്കാഹ് ചെയ്ത് തരണം എന്താണ് ചോദിച്ചത് എന്റെ മോള് നിക്കാഹ് ചെയ്യണം നീ ഇവിടെ തെണ്ടി തിരിഞ്ഞു വന്നവരാണ് അതിന് നിനക്ക് ഓർമ്മ വേണം നിനക്ക് വേറെ എന്ത് വേണോ നമുക്ക് ജമീലായ മതി അത് മാത്രം നീ നമ്മൾ ചോദിക്കരുത് അത് മാത്രമേ നമ്മൾ ചോദിക്കത്തുള്ളൂ മാമ കണ്ടം വെച്ചൊരു കോട്ടിട്ട മാനത്ത് കമ്പിളി രോമത്തൊപ്പി വെച്ച മാനത്ത്
പടച്ചോന്റെ സ്വർണം കെട്ടിയ ചിരി പോലെ പടിഞ്ഞാറ് ഞമ്മൾ ഇന്ന് പുറകണ്ട് പെരുന്നാളിനുദിക്കണ പുറകണ്ട് കണ്ടം വെച്ചൊരു കോട്ടിട്ട മാനത്ത് കമ്പിളി രോമത്തൊത്തി വെച്ച മാനത്ത് പടച്ചോന്റെ സ്വർണം കെട്ടിയ ചിരി പോലെ പടിഞ്ഞാറ് ഞമ്മൾ ഇന്ന് പുറകണ്ട് പെരുന്നാളിനുദിക്കണ പുറകണ്ട് ക്കാരൻ മുല്ലക്കായുടെ താടിമീശ പോലെ മഴക്കാറ് വിറയ്ക്കണം മാനത്ത് മുല്ലക്കാരൻ മുല്ലക്കായുടെ താടിമീശ പോലെ മഴക്കാറ് വിറയ്ക്കണം മാനത്ത് ഇജ്ജു നോക്കടി ജമീല ഇജ്ജു നോക്കടി സൈനബ കോട്ടിട്ട മാനത്ത് കമ്പിളി രോമത്തൊപ്പി വെച്ച മാനത്ത് പടച്ചോണ്ടിൽ സ്വർണം കെട്ടിയ ചിരി പോലെ പടിഞ്ഞാറ് നമ്മളിന്ന് പുറകണ്ട് പെരുന്നാളിനുദിക്കണ പുറകണ്ട് ിക്കാരൻ പോക്കർ വെക്കണ മൂക്ക് കണ്ണട പോലെ നക്ഷത്രം മിനുങ്ങണം മാനത്ത് ചിട്ടിക്കാരൻ പോക്കർ വെക്കണ മൂക്ക് കണ്ണട പോലെ നക്ഷത്രം മിനുങ്ങണം മാനത്ത് ഇജ്ജു നോക്കടി കരിരേ ഇജ്ജു നോക്കട കാതറേ വന്നോ ഇക്ക പുറ കണ്ടു ആ
എന്താണ് വല്ലാണ്ട് നോക്കുന്നത്? എന്താണൊന്നും മിണ്ടാത്തത്? അല്ല, ഇന്ന് കത്തിയും കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. നാളെ പെരുന്നാളാ, ബിരിയാണി വിൽക്കണോ നെയ്ച്ചോറ് വിൽക്കണോ? കരിയുക്ക, സൈക്കിള് പെരട്ടണോ? നീ പോയി ഒരു വെള്ള കടലാസും ഒരു പെൻസിൽ എടുത്തിട്ട് വാ. അവ ഇപ്പൊ എയ്ത്ത് പഠിക്കാൻ പോണുള്ളൂ. കഴിഞ്ഞ നമ്മൾ അറിയാഞ്ഞിട്ട് ചോദിക്കേനെ, ഇന്ന് മുഖത്തിനൊരു ബെട്ടവില്ലല്ല. ബാപ്പ വയക്ക് പറഞ്ഞ ജമീല ഇന്ന് കുടിക്ക്. എനിക്ക് എത്രയും പ്രിയപ്പെട്ട മൂസാ മാമ അറിയുവാൻ. ഇത് അറിവാൻ എന്നല്ല, അരിവാൻ എന്നാണ്. അരിവാൻ അല്ല കത്തിയാണ്. ഓ, രണ്ടും ബാപ്പാടെ ജാതി. ഒരു ബോധമുണ്ടില്ല അമുക്കിങ്ങള്. ഓ, ഇത് അരിവാനല്ല, അവൾ ബാലെന്നാണ് എനിക്ക് വെച്ചേക്കുന്നത്. അവൾ ബാലി അല്ല പറഞ്ഞിരുന്നു. വെച്ചു വല്ല ബോധമുണ്ടെങ്കിൽ എന്നെ കിടക്കുവായിരുന്നത്. കേൾക്ക പറ അമ്മേ, അസലായിട്ട് നിങ്ങളുടെ മോൾ ജമീലാനെ. നിങ്ങളുടെ മോൾ ജമീലാനെ? നിന്നോട് എഴുതാനല്ലേ പറഞ്ഞത്? ഞമ്മക്ക് നിക്കാഹ് ചെയ്ത് തന്നില്ലെങ്കിൽ. നിക്കാഹ് ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ജമീല, ജമീല, ജമീല. ഇത് കണ്ട നിന്റെ വാപ്പ ആയിരം ആയിരം ജീവൻ ഞമ്മളെ കൊണ്ട് കൊല്ലിച്ചത് ഇതുകൊണ്ട. ജമീല, നിന്നെ ഞമ്മക്ക് നിക്കാഹ് ചെയ്യണം പെണ്ണ്. ഇല്ല, നമ്മളെ സമ്മതിക്കില്ല, നമ്മളെ സമ്മതിക്കില്ല. അപ്പോ നിനക്കും നമ്മളോട് സ്നേഹമില്ല, നിന്റെ ബാപ്പാക്കും നമ്മളോട് സ്നേഹമില്ല. ശരി, ഇനി നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ മരിക്കാൻ പോവാണ്. കൽപ്പിച്ചു കുട്ടി ഈ കുടുംബം നശിപ്പിക്കാൻ വന്ന പറച്ചോനെ ഓർത്ത് ഈ കുടുംബം നശിപ്പിക്കാനുള്ള പോയിട്ടുള്ള രണ്ടായിരം രൂപയുണ്ട്. പതിനാറ് വർഷം നമ്മുടെ കടയിൽ വേല ചെയ്തതിന് ചെലവ് കഴിച്ചുള്ള കൂലിയാണ്. ഇത് മാത്രം പോയിട്ടുള്ള മാമ. ഈ നോട്ടിനു വേണ്ടിയല്ല നമ്മൾ ഇവിടെ നിന്നത്. ജമീല ഇല്ലാതെ ഒരു നിമിഷം നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂല മാമ. Thank you.
കരിമേ, നീ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലേ? കൊല്ലട, എന്നെ കൊല്ലട, ഞാൻ പിള്ളേരെ കൊല്ലട. വേണ്ട, നിങ്ങൾ ഞമ്മളെ കൊല്ലി. ഇതാ, ഞമ്മളെ കൊന്നാൽ ഒരു പട്ടിയും ചോദിക്കാനില്ല. അല്ലെങ്കിൽ ജമീലാനെ നമുക്ക് നിക്കാഹ് ചെയ്ത് തരും മാമ. അല്ലാണ്ട് നിങ്ങളെ പഠിക്കുന്ന ഞമ്മൾ പോവില്ല മാമ, ഞമ്മൾ പോവില്ല. പറച്ചോനെ, ഞമ്മൾ ഇനി എന്ത് ചെയ്യും മോളെ? മോളെ ജമീല, നിനക്ക് ആ കരിമിനെ നിക്കാഹ് കഴിക്കാൻ സമ്മതാണോ മോളെ? ഇല്ല ബാപ്പാ, ഇല്ല. അയാളുടെ മുഖത്ത് നോക്കാനേ പേടിയാ. ഞമ്മളെ കടലിൽ കെട്ടിത്താത്തിയാലും അയാൾക്ക് കൊടുക്കല്ലേ ബാപ്പാ, കൊടുക്കല്ലേ? ഞമ്മൾ ഇനി എന്ത് ചെയ്യും പറഞ്ഞോനെ? മോളെ ജമീല, ബാപ്പായി പറഞ്ഞതാ മോളെ. ബാപ്പ എന്തിനാ പേടിക്കണത്? പോലീസ് കച്ചേരിച്ചെന്ന് പറയും, ഞമ്മക്കും ജീവിക്കണ്ടേ ബാപ്പ. ചെല്ല് ബാപ്പ. കോടതി അവനെ ശിക്ഷിച്ചു. ഇപ്പൊ അവൻ ജയിലിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറേ, നമ്മൾ എപ്പോഴും ഈ വീട്ടിൽ കാണൂല കേട്ടോ. ഈ പെമ്പിള്ളേരെ സാറിന്റെ സ്വന്തം സഹോദരിയെ പോലെ നോക്കിക്കണം കേട്ടോ സാറേ. മൂസക്കാർക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആ കരി ഇവിടേറ്റ് വരുന്നെങ്കിൽ ഞങ്ങളെയും കൂടെ ഒന്ന് അറിയിക്കണം. അച്ഛനില്ലാത്തപ്പോഴൊക്കെ വീട്ടിലോട്ട് വരണം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. കരിം, നിങ്ങൾ ആരാ? എവിടെ പോകുന്നു? ഞമ്മൾ നിക്കാഹ് ചെയ്യാൻ പോകുന്ന പെണ്ണിനെ കാണാൻ പോവാൻ. ഞമ്മളെ പേര് കരീം. നിങ്ങൾ നിക്കാഹ് ചെയ്യാനേ പെണ്ണിന്റെ ഉമ്മാക്കും ബാപ്പാക്കും നിങ്ങളെ ഇഷ്ടമില്ലല്ലോ, പിന്നെങ്ങനെയാ? ഞമ്മക്ക് ഇഷ്ടമാണ്, അതിരിക്കട്ടെ. താൻ ആരാ? താൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന എന്തിനാ? താൻ അവളെ കെട്ടാൻ പോവാണ? ആ, ഞാനെങ്ങനെ ഒരു ആലോചനയായിട്ട് നടക്കുകയാണ്. നിക്കാഹെല്ലാം ഉറപ്പിച്ച? ആ, അങ്ങനെ ഉറച്ചുറച്ചു വരുന്നു. തന്റെ പേരെന്ത്? അബ്ദൽ ഖാദർ. മൂസാക്കുട്ടി മാമ, ജമീലാനെ ഇയാൾക്ക് വാക്കുറപ്പിച്ച? ആ, ഉറപ്പിച്ചടാ. ജമീല, നിന്നെ ആര് നിക്കാഹ് ചെയ്താലും നീ അന്തി ഉറങ്ങുന്നത് ഞമ്മളെ കൂടെ ആയിരിക്കും. ഞമ്മളിപ്പോ പോണ്, കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഞമ്മള് വരും. പിന്നെ അത്ര എളുപ്പം ഇങ്ങോട്ടൊന്നും വരണ്ട, ഞങ്ങൾ ഒന്നുകൊണ്ടുവരുണ്ട്. ഇവിടെ നല്ല അടി കിട്ടും. ആ, എന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു മാവും. എന്താ അപ്പച്ചി, ചോറില്ലേ? ചോറ് വേണ്ട മോളെ, വിശപ്പില്ല, കഞ്ഞിവെള്ളം മതി. ഓ, എന്റെ സത്യഭാമേ, നീ കഴിക്കുന്നത് കൊണ്ട് അസൂയ പറയുന്നതല്ല, എന്നാൽ ഇങ്ങനെ ഒരു തീറ്റയുണ്ടോ? അയ്യോ, എന്റെ കുഞ്ഞ് ഇരട്ട പറ്റ വയറല്ലയോ. വൈകുന്നേരം വീട്ടിലോട്ട് ചെല്ലുമ്പം പിള്ളേർ രണ്ടും കൂടെ ഒരു ഇടിയും ഒരു കുടിയും ഒരു പിടിയും ഒരു ചെറുത്തും കൂടെ കഴിയുമ്പം ഇത് ഇതിനപ്പുറവും ദഹിച്ചു പോകും. മാമ, മോളെ സുമതി, അപ്പച്ചി ഒരു കാര്യം പറയണമെന്ന് കുറച്ചു നാളായി വിചാരിക്കുന്നു. എന്തെന്ന് അപ്പച്ചി? ഗോപിയും നീയും ചെറുപ്പത്തിൽ പലതും ഒക്കെ പറഞ്ഞു കാണും. ഒടപ്പുറന്നോനും അത് ആഗ്രഹമാണ്. പക്ഷേ അത് വേണ്ട മോൾ. അവനും ഞാനും ഈ വീട്ടിലെ അടിച്ചു കളിക്കാരെക്കാളും മോശമാണ്. നീ അവനെ മറന്നേ അപ്പച്ചി. അവരുടെ തണലിലാണ് ഈ കുടുംബം കഴിയുന്നത്. അവർക്കൊക്കെ നിന്നോട് ഇഷ്ടമാണ്. രണ്ടുപേരുടെയും മുറപ്പെണ്ണുവാണല്ലോ. എന്തോന്നാ ഒരു കുശുകുശുപ്പ്? ഈ പെങ്കൊച്ചിനോട് പറഞ്ഞു പറഞ്ഞ് മകന്റെ മേന്മ മനസ്സിൽ കുത്തി കയറ്റുക. ഒരേ ബ്രദർ, അമ്മയ്ക്ക് എന്താ തനിക്ക് ഭ്രാന്തുണ്ടോ? അതേടി, നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. എന്താ സുമതി, എന്താ ഇവിടെ വഴക്ക്? നീ കാരണം ഇവിടെ വഴക്ക്. നീ എന്തിനാ എപ്പോഴും അവളുമായിട്ട് തങ്ങളെയും കളിച്ചു ഇവിടെ കഴിഞ്ഞു കൂടുന്നത്?
എന്റെ നടക്ക ഭഗവതി, ഇത്രയും കാലത്തിന്റെ ഇടെ നാത്തുവിന്റെ വായിൽ നിന്ന് രണ്ട് നല്ല വാക്ക് കേട്ടത് നിന്നാ. എന്റെ പൊന്നു ഗോപി, നിന്നെ രണ്ട് കൈയും എടുത്ത് ഞാൻ തൊഴ. ഇവളെ വിക്രമന്റെ കൂടെ അയക്കാൻ നീ കൂടി എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ പൊന്നു മോനെ, നിന്റെ അമ്മാവിന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ? നീ എഴുന്നേൽക്കുന്നില്ല, ഇരുന്നോ. എന്റെ മുഖത്ത് അടിച്ചതുപോലെ അല്ലയോ നീ അയവലിച്ചു പൊട്ടിച്ചത്? അവൻ ഇങ്ങോട്ട് വന്ന് കേറിയില്ല, അതിന് തുമ്മേ തുടങ്ങി വഴക്ക്. നീ കണ്ട് കൈവശം തന്നതി നിന്റെ അമ്മാവ. ഞാൻ വന്നത് സുമതിയെ എനിക്ക് കല്യാണം കഴിച്ച് തരുമോ ഇല്ലയോ എന്നറിയാനാണ്. എടാ എന്റെ മോളെ തെരിക്കൂത്തടിച്ച് പണം ഉണ്ടാക്കുന്നവന്റെ കൂടെ ഞാൻ അയക്കത്തില്ല. ആ പണം കൊണ്ടാണ് നിങ്ങൾ ഉണ്ണുന്നതും ഉടുക്കുന്നതും കണ്ട തെണ്ടികൾക്കെല്ലാം പടച്ചോറ് വെച്ച് വിളമ്പുന്നതും എന്റെ ആ പണം കൊണ്ടാണെന്ന് ഓർമ്മ വേണം. വിക്രമ, നീ പറയുന്നതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. എടാ നീ ഇത്ര എത്തിത്തരം പറയുമെന്ന് ഞാൻ കരുതി. നിന്നോട് വാങ്ങിച്ച പണത്തിന്റെ കളക്കെല്ലാം എന്റെ കയ്യിലുണ്ടടാ. കണക്കുണ്ടായാൽ പോരാ, എനിക്ക് ഉടനെ എന്റെ പണം വേണം. മാത്രമല്ല എന്റെ അമ്മയുടെ ഊഹിസ്ഥലം വിറ്റത് അമ്മാവനാണ്. ആ തുകയും എനിക്ക് ഉടൻ കിട്ടണം. കുറച്ചുകൂടി മയത്തിൽ സംസാരിക്കും വിക്രമ. ഇവിടെ പണമില്ല എന്നുള്ള കാര്യം വിക്രമൻ അറിയാമല്ലോ. പ്രോഗ്രാമിന്റെ സീസണായി വരുന്നതല്ലേ ഉള്ളൂ. ഞാൻ നിന്നോട് ചോദിച്ചില്ല. വിക്രമൻ പറയുന്ന കാര്യമല്ലേ? വിക്രമ, നീ ഇങ്ങനെ നിർബന്ധിച്ചാൽ നിന്റെ പണം തരാൻ എന്റെ കയ്യിലില്ല. ഞാൻ നിനക്ക് ഒരു പ്രോമിസറി നോട്ട് എഴുതി തരാം. എനിക്ക് പ്രോം നോട്ടല്ല, കറൻസി നോട്ടാണ് വേണ്ടത്. വിക്രമ, നിന്റെ പെറ്റമ്മയോടൊപ്പമാണ് ഈ വർത്തമാനം പറയുന്ന ഓർമ്മ വേണം. ചുമ്മാ കിടന്ന് പുരയ്ക്കാരെ പെണ്ണുപിള്ളേ, പോകട്ടെ. എടാ കുറച്ചുകൂടി മര്യാദയായിട്ട് സംസാരിക്കും. നീ കുടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതേടാ എന്റെ കയ്യിലെ കാശ് കൊണ്ടാണ് ഞാൻ കുടിച്ചത്. വിക്രമൻ ചേട്ടാ, ഞങ്ങൾ പണമില്ലാത്തവരാണ്. അതുകൊണ്ട് നാണം കെട്ടവരുമാണിടി. അമ്മയും മക്കളും കൂടി എന്നെ കലപ്പിക്കുകയായിരുന്നു. നീ ഉടുത്തിരിക്കുന്ന തുണി എന്റെ പണം കൊണ്ട് വാങ്ങിയതാണ്. ഇവൻ ഇട്ടിരിക്കുന്ന ഷർട്ട് എന്റെ പണം കൊണ്ട് വാങ്ങിയതാണ്. നിന്റെ പണം ഞാൻ തരാം. ഒരു 15 ദിവസം കൂടെ ക്ഷമിക്കും. 15 ദിവസം ഓർമ്മ ഇരിക്കട്ടെ. വാശി പിടിച്ച് എല്ലാവരും കൂടി കുടുംബം നശിപ്പിക്കുമല്ലോ എന്റെ ദൈവമേ. എന്താണല്ലോ ഈ വലിയ കഥകളിന്റെ ഒരു തലയിലേറ്റ്? എന്റെ മക്കളെ, ബാപ്പ വിചാരിച്ച് ഈ ദുനിയാവിന്റെ അവസ്ഥ നമുക്കുള്ളതുപോലെ പാഴും തരുന്നു, വേറെ ആർക്കുമില്ല. ഇപ്പൊ ഈ വലിയ കഥകളിന്റെ സ്ഥിതി ആലോചിക്കുമ്പോൾ നമുക്ക് പെരുത്ത് 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 കഷ്ടം തോന്നും. അല്ലോ പാവം, ആ കൊച്ചു കഥകളിയും സുമതി സാറും തമ്മി പെരുത്ത് മുഖപ്പത്ത. പക്ഷെങ്കി ആ കഴുത്തിന് ചുറ്റും നാക്കൊള്ള ആ മുടിഞ്ഞ ഉമ്മ സമ്മതിക്കത്തില്ല. അവർക്ക് സുമതി സാറിനെ ആ പോയ തടിയും കോന്തനിക്ക് നിക്കാ ചെയ്ത് കൊടുക്കാൻ ആശ. അതോ വേണ്ട പാപ്പ, ഞമ്മള് കൊടുത്ത അവലോസിന്റെ പൊടി കൈകി തിന്നണ ബലായാണ്. എന്തിനാ കുട്ടി ഇങ്ങോട്ട് വന്നത്? അച്ഛൻ കാണും. ഏ വല്യ കഥകൾ പുറത്തോട്ട് പോകുന്നത് ഞമ്മള് കണ്ട്. ഇതാ നമ്മുടെ ഇത്ത തന്നേച്ചതാ, 10 രൂപയുണ്ട്. ഇതെന്തിനാ ഇത്? ഇതേ നമ്മുടെ ഇത്തായിക്ക് ഇച്ചിരി ഡാൻസ് പഠിക്കണം, അതിന് തന്നേച്ചതാ. അത് അച്ഛൻ മറ്റു ജാതിക്കാരെ ഇവിടെ പഠിപ്പിക്കാൻ സമ്മതിക്കില്ല കുട്ടി. ഞമ്മടെ വീട്ടിൽ വന്ന് ആരും കാണാണ്ട് സാറിന് പഠിപ്പിക്കാവല്ല. അത് ഗോപിയേട്ടനോട് ഞാനൊന്ന് ചോദിക്കട്ടെ. കുട്ടി രൂപ കൊണ്ടുവയ്ക്കോ. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ? ഏതായാലും ഈ കായ് സാറിൻ്റെ ഇട്ടിരിക്കട്ടെ. ദാ അപ്പുറത്തെ മുസ്ലിം കുട്ടി തന്നതാണ്, അവർക്ക് ഡാൻസ് ക്ലാസ് എടുക്കണമെന്ന്. ഈ വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ ആളെ ഉണ്ടല്ലോ, ഇനിയും ഇതിനു വേണ്ടി ഒരു ബഹളം വേണോ?
അച്ഛനെ എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങി നടക്കുന്നു. അമ്മ കണ്ണീരും കയ്യുമായി അടുക്കളയിൽ കിടക്കുന്നു. ഇതിനെല്ലാം കാരണക്കാരി ഞാനാണ്. ഇല്ല സുമതി, ഞാനാണ്. സുമതി, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നിനക്ക് വേണ്ടി, ഈ വീടിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി എന്ത് ത്യാഗം വേണമെങ്കിലും സഹിക്കാം. ഞാൻ കാരണം നീയും ഈ കുടുംബവും നശിച്ചുകൂട. വേണമെങ്കിൽ നിന്നെ എന്നേക്കുമായി മറക്കാൻ ഞാൻ തയ്യാറാണ്. ചേട്ടാ, എവിടുന്ന് വരുന്നു? ഞങ്ങൾ അന്ന് വടക്കാൻ ചേരി ഇങ്ങോട്ട് വരുവായിട്ടോ. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പണിക്കരാശാന്റെ ഒരു കഥകളെ ഇങ്ങോട്ട് വെക്കണം. സന്തോഷം, സന്തോഷം. കുടുംബക്ഷേത്രം ആയതുകൊണ്ട് ചാർജ് ഒന്ന് കൂടി ചോദിക്കരുത്. അല്ലെങ്കിലും ഈ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ച് നടത്തുന്ന കലയല്ലല്ലോ കഥകളി. കഥകളി ദൈവീകമല്ലേ? അങ്ങനെ പറ പണിക്കരാശാനേ. അല്ല, ഇത് ഗോപിസാറല്ലേ. നമസ്കാരം. നമസ്കാരം. അനുഗ്രഹീതമായ അങ്ങയുടെ നാമധാര പ്രസിദ്ധ അതിട്ടോ. സ്തുതിക്കൊന്നും വേണ്ട, കഥകളിക്ക് ശരിയായിട്ടുള്ള പണം കിട്ടണം. അതായത് കുറഞ്ഞത് 250 രൂപയെങ്കിലും വേണം. അങ്ങനെ നിർബന്ധം പിടിക്കരുത് കേട്ടോ. വടക്കാഞ്ചേരി നിങ്ങളുടെ ഒരു പരിപാടി അങ്ങോട്ട് വെച്ചാൽ ചുറ്റുപാട് നിന്ന് ഒരു 50 പരിപാടിയെങ്കിലും കഥ 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 കഥാന്ന് കിട്ടും. ഗോപി, എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കടാ. ഞാൻ പറയാം, 250 രൂപ വേണ്ട, 125 രൂപ കൂടിയേ തീരൂ. ഇപ്പൊ എന്തെങ്കിലും അഡ്വാൻസും വേണം. 25 രൂപയുണ്ട്. ഇത് വഴിച്ചിലവിന് പോലും പറ്റില്ലല്ലോ. അല്ല, ബാക്കി അവര് തരുമടാ. നമുക്ക് മനുഷ്യരെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? നീ ആരും ഇങ്ങന പ്രവർത്തകന്മാരെ കാണുന്നില്ലല്ലോ. നീ അങ്ങോട്ടെങ്ങാനും പോയി നോക്ക് ഫാമാർ അവിടെ ഉണ്ടോ. ഏതാ ഞാൻ നോക്കിട്ട്. കഥകളി നടത്തിച്ച ആള് നിങ്ങളല്ലേ? കഥകളിക്കാൻ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞില്ലടോ. എന്ത് കഥകളിടാ പോടാണ്? നാട്ടുകാരുടെ പണം പിരിച്ച് കള്ളും കുടിച്ച് പാവപ്പെട്ട കലാകാരന്മാരെ പറ്റിച്ചുകൊണ്ട് നടക്കുകയാണ്. നിന്നെ പോലെ കുറെ ആളുകൾ ഉണ്ട് ഈ നാട്ടിൽ. ഇതിന് അടിയല്ലാതെ മറ്റൌഷധമില്ല. ശ്രീ പത്മനാഭ ഹൗസ പിന്നെ കൊല്ലും സാധിച്ചു. സത്യമാമേ, പഠിക്കാശല്ലേ ഇവിടെ? ശരീരങ്ങളുള്ള സഹായമാണെങ്കിൽ എനിക്ക് വയ്യ. സത്യമാമേ, ഇത് അരണയല്ല, ഇത് നരിയോ ഏതോ പുലിയോ. വേണ്ട, പോയി മുപ്പത്തി എടുത്ത് ഓടുക. മുപ്പത്തി അരണയല്ല, കടുവ അല്ല, പുലിയാണെങ്കിലും നിന്നെ ഞാൻ ആശാരി എന്നോട് ക്ഷമിക്കണം. ഇന്നലെ പോയ ആട്ടത്തിനും പണം കിട്ടിയില്ല. തന്നെ പേടിച്ച് ഞാൻ ഇങ്ങനെ തൊളിച്ചിരിക്കായിരുന്നു.
കാശ് കിട്ടാൻ വേണ്ടി വല്ലതും കടത്തി പറയുന്നതല്ലാതെ എന്റെ മനസാക്ഷിക്കെതിരായിട്ട് ഞാൻ ഇതേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ കണ്ട ആശാന്റെ ഈ കച്ചിക്കകത്ത് ഒളിച്ചു അല്ലേ? എനിക്ക് വേണ്ട ആശാനെ, ആശാൻ തരാനുള്ള കാശ് ഒന്നും എനിക്ക് വേണ്ട. മാതാ താളം പിത എന്നാണ്. എന്താ സാറേ? ഓ എന്തോ നാണുന്നു. താൻ ഒരുത്തൻ കാരണം എന്റെ 1200 രൂപയുടെ ജോലിയാ നഷ്ടപ്പെട്ടത്. അയ്യോ സാർ, ഞാൻ അവസരം കേട്ടപ്പോൾ വാങ്ങി വായിച്ചു പോയതാണ്. ഓ നിന്റെ ഒരു അപസ്മാരം. നീ എന്താണ് അതിർപ്പലി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എന്താണ് നീ നോക്കി നിന്ന് ചിരിക്കുന്നത്? ഇന്ന് തന്നെ കൂലി മേടിച്ച് ഇവിടെ നിന്ന് പൊയ്ക്കോണം. അയ്യോ, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യൂല സാറെ. നീ എന്തായാലും ഇങ്ങനെ ശവിക്കപ്പെട്ട അഹല്യ പോലെ കേറി നിൽക്കുന്നത്. ഞാൻ ശവിക്കപ്പെട്ടവളാ, അല്ലെങ്കിൽ ഈ കമേളി കുടുംബത്തിൽ വന്ന് ചേരുമായിരുന്നു. ഞാൻ തൊട്ട കുറ്റം, മിണ്ടിയ കുറ്റം, നിന്ന കുറ്റം, എല്ലാം കുറ്റം. അമ്മേ, നേരം വെളുക്കുമ്പോ തുടങ്ങും വഴക്ക്. അമ്മേ, അച്ഛൻ ഇങ്ങനെ വഴക്ക് കൂടിയാൽ ഞാൻ അങ്ങ് ഇറങ്ങി പോയേക്കാം. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഞങ്ങളെ അങ്ങ് വിട്ടേരും. ഞാൻ എന്റെ മോനെയും കൈക്ക് പിടിച്ച് വല്ല ചമട് കൊടുത്ത് ജീവിച്ചോളാം. നിങ്ങൾ ആരും പോണ്ടടി, ഞാനങ്ങ് മരിച്ചേക്കാം. പിന്നെന്താ, എനിക്കൊരു ജോലി കിട്ടിയ മാറ. ഇതാ കുറച്ച് മുറുക്കാൻ. ഇല്ല, എങ്ങനെയാണ് ഈ വിരലെല്ലാം മുറിഞ്ഞത്? കൈ എല്ലാം മുറിഞ്ഞിരിക്കുന്നല്ലോടാ. നിനക്ക് എന്താണല്ലോ ജോലി കിട്ടിയത്? പാറ പൊട്ടിക്കുന്ന ജോലിയാ. ഈ പാറ പൊട്ടിക്കാൻ പോയ കഥകളിക്കാൻ പാറ പൊട്ടിക്കാൻ പോയടാ. നിന്നെ വിത്തുള്ള കാശ് എനിക്ക് വേണ്ടടാ. നിങ്ങൾ എല്ലാവരും കൂടി കുറച്ച് വീട്ടിൽ മാറ്റി കൊന്നേക്ക്. നമ്മളിത് കടയിൽ നിന്ന് മേയിക്കുമ്പോ ഇതിന് ശബ്ദം ഉണ്ടായിരുന്നല്ലോ. അയാൾ ഇവിടെ എന്താ ബാറ്ററി എന്തൊക്കെ വെച്ചപ്പോ കേൾക്കുന്നില്ല. ഈ പാർമോണിക്ക് തൊണ്ടേല് വല്ല ശബ്ദത്തിന് അടപ്പുണ്ടോ? ആളിന്റെ റേഡിയോ, ആളിന്റെ റേഡിയോ. എന്തോ പറ
ഞമ്മള് ഇവർക്ക് പാട്ട് കേൾക്കണം, ഞമ്മള് റേഡിയോ വാങ്ങിച്ച് ഇപ്പൊ കേൾക്കുന്ന മെക്കാനിക്സ് നിങ്ങൾക്കറിയാം നോക്കി നമ്മുടെ അധികാരികളാണ് പാടുന്നത് മുഹമ്മദ് റാഫി. നീ ഇന്ത്യയുടെ ആറ്റം പരീക്ഷണങ്ങൾ വൻ ശക്തികളെ ചൂണ്ടിപ്പിടിപ്പിച്ചിരിക്കുന്നതിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അത്ഭുതം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഭാരതത്തിലെ കലാകാരന്മാരുടെ പ്രോത്സാഹനത്തിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഒരു മത്സരം ഏർപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും നല്ല നൃത്യനാട്യ കലാകാരന്മാരെ ഉൾക്കൊള്ളി ഡൽഹിയിൽ വെച്ച് ഒരു നാട്യവേദി ഒരുക്കുന്നതായിരിക്കും. അതിൽ വിജയികളാകുന്ന പുരുഷനും സ്ത്രീക്കും ഭാരതരത്നം എന്ന ബഹുമതിയും 10,000 രൂപ ക്യാഷ് അവാർഡും നൽകുന്നതാണ്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അതാത് സ്റ്റേറ്റിലെ സംഗീത അക്കാദമിയിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സുമതി, മത്സരം ഡൽഹിയിൽ ഡാൻസ് മത്സരം. നാട്ടിലത്തെ ബഹുമതി അല്ല ഗോപി, ഞാൻ അന്നേ പറഞ്ഞില്ലേ നമുക്ക് ഇതുപോലെ ഒരു ദിവസം വരുമെന്ന്? അത് മാത്രമല്ല 10,000 രൂപ 10,000 രൂപ ഇത് ഇപ്പൊ ഇല്ല, ഡൽഹിയിൽ നമുക്ക് കിട്ടും. ഡൽഹിയിൽ ഒരു നൃത്തമത്സരം നടക്കാൻ പോകുന്നു, അവിടെ പോയി ജയിച്ചാൽ നമുക്ക് 10,000 രൂപ കിട്ടും. 10,000 രൂപ പുതിയ ഐറ്റം കൊണ്ടുപിടിക്കണം. എന്താ നീ പോയി ചാനലുകളെല്ലാം വാങ്ങിച്ചോളൂ, ഞാൻ മേളക്കാരത്തോളം എല്ലാം പണിയാം. അപ്പൊ കൂടെ വിളിക്കണ്ട, വരെ അത് ഹിമാലയ ബെളിച്ചുള്ള കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി പിടിക്കാനുള്ളവനാണ്. പടച്ചു എനിക്ക് എവിടെ നിന്നാണ് തൊപ്പി? ഇതേ കഥകളിന്റെ മൗഢമാണ്. മൗഢോ? മൗഢം. മൗഢം, അത് ശരി. നീ വല്ല പംശുണ്ടി ചോദിച്ചോ. നമുക്ക് വേം വാ. അയ്യോ ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നത്? മക്കളെ മര്യാദയ്ക്ക് വളർത്തുന്നുണ്ടോ? ഞങ്ങള് കുളിച്ച് തൊഴുതെടുക്കുന്ന ഈ കിരീടമെല്ലാം എടുത്ത് അടുത്തപ്പുറത്ത് എങ്ങനെ ഞാൻ ആശാലെ അവന് വിവരമില്ല, അങ്ങ് ക്ഷമിച്ചു കളാ. എങ്ങനെ വിവരം ഉണ്ടാകും? പക്ഷീനെ അറസ് ജീവിക്കുന്ന ജന്തുക്കളല്ലേ വിവരം? നിങ്ങക്ക് പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞപ്പം ബാപ്പ നിങ്ങക്ക് റേഡിയോ മാച്ചു തന്നു. കഥകളിന്റെ തൊപ്പിയും കുപ്പായം വേണമെന്ന് വെച്ചാ ബാപ്പ വാങ്ങിച്ച് തരും. എന്തിനു ചെയ്ത്?
അന്ന് ബാപ്പ 10,000 രൂപ കിട്ടുന്ന കളിക്ക് കൊണ്ടുപോയിട്ട് ആരും അറിയാണ്ട് അവിടെ കൊണ്ട് വെക്കാന്ന് വിചാരിച്ചാണ്. ഇനി അമ്മാ വീട്ടിൽ പോകില്ല. എടാ പോകില്ലെന്നല്ല, അന്നിന്റെ പൊറിക്കകത്ത് നിന്ന് ഒരു മൊട്ടു ഷൂഷി പോലും എടുക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ബാപ്പ അത് മുട്ടുതൂശിയല്ല. എന്താ അല്ലോ ഇവർക്ക് സ്വപ്പം ബുദ്ധി കൊടുക്കണോ? ഞാൻ അള്ളാണ്ട് എത്ര പ്രാവശ്യം പറഞ്ഞു. അമ്മ ഇരിക്കമ്മേ, അമ്മ ഇരിക്ക. അന്ന് പറഞ്ഞ 15-ാമത്തെ ദിവസം ഇന്നാണ്. ഇതൊക്കെ ആരാണ്? മനുഷ്യര്. വിക്രമ, ഈ തറവാട്ടിലെ കസേരയിൽ വേറെ ആരും അങ്ങനെ ഇരുന്നിട്ടില്ല. ഈ നിൽക്കുന്നത് കളരിക്കൽ തറവാട്ടിലെ തലമൂത്ത കാരണവരാണ്, നിന്റെ വല്യമ്മാവൻ. തന്റെ പ്രസംഗമൊന്നും കേൾക്കാനല്ല ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് കുറച്ച് പണം വരാനുണ്ട്, അത് തന്നാ ഞങ്ങളൊന്ന് പോയേക്കാം. അമ്മയുടെ ഓഹരി തെങ്ങുംപുരയുടെ വിറ്റ വകയിൽ 3,500, ചിട്ടിക്ക് ജാമ്യം നിന്ന 2,500, പിന്നെ അമ്മായി തളർവാദം വന്ന് വീണപ്പോൾ ഞങ്ങൾ തന്ന 2,350, ആകെ 8,350 രൂപ തന്നാൽ ഞങ്ങൾ അങ്ങ് പോയേക്കാം. അല്ലെങ്കിൽ ഇവിടെ പലതും നടക്കും. വിക്രമ, നീ എനിക്ക് ഒരവധി കൊടുത്തായിരുന്നു. ആദ്യം തന്നെ ആ പശുവിനെ അടിച്ചെടുത്ത്. വിക്രമ, നീ എന്റെ പശുവിനെ അടിച്ചുകൊണ്ട് പോകുമോ? ഭയപ്പെടുത്തുകയാണ്. പശുവിനെ തന്നേക്ക് പോടാ, പശുവിനെ കൊണ്ടുപോകാനാ കൂടെ ഉള്ള രീതിയാണ്. പശുവിനെ കൊണ്ടുപോയി. ഞാൻ പോയി പശുവിനെ കൊണ്ടുവരാം. അവിടെ നിക്കപ്പാ. വിക്രമുള്ള നിങ്ങളുടെ ഈ ചെയ്ത് ഞമ്മക്ക് വളരെ പിടിച്ചു. അങ്ങനെ കണ്ടോ, കണ്ടോ അമ്മേ, അമ്മാവരെ കരക്കാർക്ക് പോലും കണ്ണെടുത്താ കണ്ടുവിടാ. വാങ്ങിച്ച കൊടുക്കത്തില്ല. പിന്നെ വല്ലാത്ത പകരില്ലേ, കഥകളിന്റെ വേഷം കെട്ടി ഓലി ഇങ്ങനെ നടക്കുക. വിക്രമുള്ള എങ്കിലും മോഹം കണ്ടപ്പോ നോക്കി നല്ലോണം പിടിച്ച്. ഇങ്ങനെ ഞമ്മക്ക് ഒരു ഉപകാരം, ആ പശുവിനെ നിങ്ങൾ ഞമ്മക്ക് വിൽക്കണം. അത് താനെന്തിനാ വിഷമിക്കുന്നത്? 1,000 രൂപ ഇങ്ങോട്ട് തന്നു. 1,000 രൂപ കൂടുതൽ വെട്ടി വിറ്റാ വല്ലതും കിട്ടണ്ടായോ? ആ ഒരു 25 രൂപ കുറച്ചേക്ക്. വേണ്ട, 100 രൂപ കുറച്ച് 900 രൂപ. ആ കൊടുത്തേക്കടാ, ഇതിനെയും കെട്ടിവരച്ചോണ്ട് നടക്കുന്നത് വലിയ പ്രയാസമാ. ആ കൊണ്ടുപോയിക്കോ. കറവ മാറിയെങ്കിലും ഒരു 300 കിലോ കാണും, വലിയ ലാഭമായി. നാളെ ഞമ്മക്ക് ഇതിനെ അറുക്കണം. ബാപ്പ, ഇതിന്റെ കരൾ ഞമ്മക്ക് വറക്കണം. എന്നിട്ട് ആ വലിയ കഥകളിന്റെ കരൾ കടിച്ചു തിന്നുന്ന പോലെ ഞമ്മക്ക് കടിച്ചു തിന്നണം. അയാള് ഞമ്മടെ തൊടയുടെ തൊലി പൊളിച്ചോനാണ്. എന്റെ ലക്ഷ്മി, എന്റെ പശു, എന്റെ ലക്ഷ്മി, ലക്ഷ്മി. കേട്ടോ, പശുവിന് അഴിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേ അമ്മ അവന്റെ ഫ്യൂസ് പോയി. ആ ഞാൻ വിചാരിച്ചതാ അടിയനിക്ക് വരുമ. നിന്റെ മകനെ കൊണ്ട് ഇത്രയും വലിയ കളി കഴിഞ്ഞ് ചെയ്യിച്ചിട്ടില്ലായിരുന്നു. എന്റെ പശുവിനെ കച്ചാപ്പുകാരന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? എന്റെ പശുവിനെ എനിക്ക് തിരിച്ചു വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ ഒരു തലയിലേക്ക് പഠിക്കും. എന്തിനാ ഇങ്ങനെ ആദ്യം പിടിക്കുന്നത്? ആമ്പിള്ളാരായാലേ അവർക്കും ചില ആഗ്രഹങ്ങളൊക്കെ തോന്നും. സുമനയെ കല്യാണം കഴിച്ചു കൊടുക്കാതിരിക്കാൻ എന്റെ മോൻ എന്താ ഒരു കുറവ്? അപ്പൊ പിള്ളേരല്ലേ, അവർക്ക് തോന്നിയതൊക്കെ അവരും ചെയ്യും. മീനാക്ഷി, എന്റെ പശുവിനെ ഒഴിച്ച് നിങ്ങൾ പറഞ്ഞ എന്തും ഞാൻ സമ്മതിച്ച എന്റെ വീടും പറമ്പും നിങ്ങൾക്ക് എഴുതരാം. ആ വീടും പറമ്പ് എഴുതരുമോ? എന്നാലും അതൊന്ന് കാണണമല്ലോ. വിക്രമ, നീ ചെന്ന് പണം തിരിച്ചു കൊടുത്ത് പശുവിന് എഴുതരുന്നു. പക്ഷെ ഒരു കാര്യം, ആദ്യം ചെന്ന് മുദ്രപത്രം മേടിച്ച് ഇവിടെ കൊണ്ടുവച്ച് എഴുതി തന്നിട്ട് അങ്ങോട്ട് പോയാൽ. അയ്യോ, അതിനു മുമ്പ് എന്റെ പശുവിനാൾ കശാപ്പ് ചെയ്യും. ഇതൊക്കെ ആയാലും സുമതി എനിക്ക് കല്യാണം കഴിച്ചു തരില്ല അല്ലേ?
പിന്നെ വിക്രമ നിന്നോട് എനിക്ക് സ്നേഹത്ര ഒന്നും ഉണ്ടായിട്ടല്ല. എങ്കിലും കൊച്ചിനാളിലേ അവളെ മോഹിച്ചു തുടക്കുന്ന ഗോപിയോട് വഞ്ചന ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. നിങ്ങൾ അതിവിടെ പറഞ്ഞ് സമയം കളയാണോ? അതിവിടെ നോക്കിട്ട് കാര്യമില്ല. അമ്മാവനിൽ നിന്ന് വീടും പറമ്പും എഴുതി മേടിച്ചിട്ട് ബാക്കി കാര്യം. പണം കുറയാൻ മുടങ്ങിയതല്ലേ അല്ലേ അമ്മേ? അച്ഛൻ പോയി വേറെ മുദ്രപത്രം വായിക്കുന്നു. മൂസക്കാക്ക, ഈ പശു കാരണം എന്റെ അമ്മാവൻ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെടും. ഇതിനെ കൊല്ലാതിരിക്കാനുള്ള സന്മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം. പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. ഗോപി സാറെ, മനുഷ്യന്മാരെ തിരിച്ചറിയാൻ ഞമ്മക്കറിയാം. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞാൽ തന്നെ ഞമ്മൾ ഈ പശുവിനെ കൊല്ലൂല. നിങ്ങളുടെ അമ്മാവിന്റെ കണ്ണീര് ഞമ്മൾ കണ്ടതാ. ഈ പശുവിന് നിങ്ങൾ കൊടുത്ത വില എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ഈ മാല വേണ്ട അപ്പ, ഞമ്മക്കിത് വാങ്ങിക്കണ്ട. നീ പോടി പെണ്ണെ, ഇതിനെ ഞമ്മൾ സൂത്രത്തില് അമ്മാരുടെ ഇന്ന് വാങ്ങിച്ചത് തന്നെ ഇവർക്ക് തിരിച്ചു കൊടുക്കാനാ. നീ കായി കിട്ടുമ്പോ തിരിച്ചു തന്നോളി. ഇല്ല അച്ഛാ, ഞമ്മക്ക് ഒരു വിരോധമില്ല. പോയി സാറെ, പശുവിനെ അയച്ചിട്ട് പൊക്കോളി. എന്റെ പശുവിനെ നീ എങ്ങനെ വാങ്ങിച്ചതാ? വാങ്ങിച്ചതല്ല മാവ, പിന്നെ ആ നല്ല മനുഷ്യൻ മൂസക്കാക്ക വിക്രമന്റെ കയ്യിൽ നിന്നും അമ്മാവിന് വേണ്ടി വാങ്ങിച്ചു തന്നതാ. പണം? പണം കയ്യിൽ കിട്ടുമ്പോ കൊടുത്താ മതി എന്ന് പറഞ്ഞു. പണം കയ്യിൽ കിട്ടുമ്പോ കൊടുത്താ മതിയെന്നോ? ആ ഇറച്ചി കുട്ടിയായ മുസ്ലിമൻ എന്റെ പശുവിനെ എനിക്ക് തന്നോ? അല്ലാതെ ഇവിടെ പണം എവിടെ നിന്ന് അമ്മാവ? എടാ ഗോപി, നിന്റെ ഈ കമ്മട്ടം ഒന്നും ഈ വിക്രമനോട് വേണ്ട. നിന്റെ കയ്യിൽ പണം, നീ എന്റെ അമ്മാവനെ കറക്കി രഹസ്യമായി പണം സമ്പാദിക്കുകയായിരുന്നു. ഇനി ഒരു ദിവസം നിങ്ങളെ ഈ വീട്ടിൽ ഞാൻ താമസിപ്പിക്കുകയില്ല. ഗോപി, നമുക്ക് ഈ വീട്ടിൽ താമസിക്കേണ്ടതാ. ഞാൻ എല്ലാം അവൻ എഴുതി കൊടുത്തു. വീടും പറമ്പും എല്ലാം എഴുതി കൊടുത്തടാ. അമ്മാ, എഴുതി കൊടുത്തടാ. നീ കയ്യിലേക്ക് താമസിക്കടാ. താമസിച്ചോ? അത് നിങ്ങൾ പറയല്ല, ഞങ്ങൾക്കറിയാം. വാടാ വിക്രമ, നിന്നോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ കൃഷ്ണ വിഗ്രഹം മാത്രം എടുക്കാൻ നീ എന്നെ അനുവദിക്കണം. എന്റെ ചിലങ്കയും കൂടി എടുത്തോട്ടെ, എനിക്കത് മാത്രം മതി ചേട്ടാ. അത് മാത്രം എടുത്ത് വേഗം പോയി. മംഗലത്തിന് ദർശനം നൽകിയ വൃന്ദാവനമണിവർണ്ണ നിന്റെ കടാക്ഷങ്ങളെന്നിൽ പതിയുവാൻ എന്തിത്ര താമസം കൃഷ്ണ. വിൽവമംഗലത്തിന് ദർശനം നൽകിയ വൃന്ദാവനമണിവർണ്ണ ഗുരുദക്ഷിണയിലെ കണ്ണനമുണ്ണിയായി ഗുരുവായു എത്ര നാൾ ഗുരുവായൂരിൽ ഞാനാടി ഭഗവത്തിലെ വിശ്വരൂപത്തിന് പട്ടും വളയും നേടി ഞാനെത്ര പട്ടും വളയും നേടി വേഷങ്ങൾ ഓർമ്മയില്ലേ കൃഷ്ണ. വിൽവമംഗലത്തിന് ദർശനം നൽകിയ
വൃന്ദാവനമണി വർണ്ണ തിരുമുമ്പിൽ നിന്നു ഞാൻ ഭക്തകുചേലനായി ഹരിനാമകീർത്തനം പാടി എത്ര നാൾ തിരുനാമകീർത്തനം പാടി വേഷങ്ങൾ ഓർമ്മയില്ലേ കൃഷ്ണ വിൽവമംഗലത്തിന് ദർശനം നൽകിയ വൃന്ദാവനമണി വർണ്ണ നിന്റെ കടാക്ഷങ്ങളെ പതിയുവാൻ എന്തിത്ര താമസം കൃഷ്ണ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് എന്റെ പശുവിനെ തിരിച്ചു വാങ്ങിച്ചു തന്ന ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എനിക്ക് മരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ മാത്രമേ ഓർക്കാനുള്ളൂ അതെ മനുഷ്യന്മാരെക്കാൾ വലുത് ഈ ദുനിയാവിൽ ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നതാണ് നമ്മൾ നിങ്ങളോട് പറയാം നമുക്ക് പെരുത്തി പേടിയുണ്ട് എന്നാൽ നമ്മൾ പറയാണ് നമ്മുടെ ഈ വീട് നിങ്ങളുടെ ഈ വീടാണ് നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാർ തോട്ടെ തെണ്ടി നടക്കുന്നത് കാണാൻ നമ്മുടെ കഴിവിൽ സത്യമില്ല സാറേ പടച്ചോനെ ഓർത്ത് നിങ്ങൾ നമ്മുടെ വീട്ടിൽ കയറി താമസിക്കണം പാപ്പാ അവര് പോവല്ലേ എന്ന് പറ കരിയും വന്നാ നമ്മളെ കൊല്ലും നിങ്ങൾ പോയാൽ ഇത്താക്കി ഈ ഡാൻസ് ആര് കാണിച്ചു കൊടുക്കും അമ്മാവ ജാതിയും മതവും വെച്ചു നോക്കാത്ത സ്ഥലത്ത് മനുഷ്യസ്നേഹികൾ കൈകോർത്തു തരുന്നു അമ്മാവന്റെ മനസ്സുമാറാൻ ഇതിൽ കൂടുതൽ ഒരു വലിയ അനുഭവം വേണോ അമ്മാവൻ മനുഷ്യരെ സ്നേഹിക്കുന്നു അതോ ഞാൻ തോറ്റു ഗോപി ഞാൻ തോറ്റു അമ്മായി ഈ പശുവിനെ അഴിച്ച് ഈ വീട്ടിന്റെ മുറ്റത്ത് കെട്ടണം നാളെ രാവിലെ അമ്മാവനും മൂസക്കാക്കായും കണി കാണുന്നത് ഈ പശുവിനായിരിക്കട്ടെ നിങ്ങൾ നടന്നോളി ആശാനെ നമ്മളല്ല നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്ക് ഇനി ഒരു വിഷമവും വരില്ല നിങ്ങൾ നടന്നോളി ആ നമ്മൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിൽക്കണം ആ നടന്നോളി ആ ആ കാല് തട്ടാണ്ട് ഐശ്വര്യമായിട്ട് നല്ല പെണ്ണുങ്ങളുടെ ചിത്രം എടുത്തു കൊണ്ടുവന്ന് ഇവിടെ വെക്കണ അതെ നമ്മുടെ ആ നേക്കഡ് ലേഡീസിന്റെ പടം തന്നെ ഇവിടെ വെക്കണം ഇതൊക്കെ പരമ മോറല്ലേ എന്നാലും മോനെ നിന്റെ അമ്മാവൻ നമ്മളെ തോപ്പിച്ചിട്ട് അന്യജാതിക്കാരന്റെ വീട്ടിൽ കയറി താമസിച്ചു കളഞ്ഞല്ലോ അതും കല്യാണപ്രായമായ ഒരു പെണ്ണിനെയും കൊണ്ട് അമ്മ വിഷമിക്കാതിരിക്കും അവൾ ആ സുമതിയെ എന്റെ കാൽക്കൽ കൊണ്ടുവന്ന് ക്ഷമ ചോദിക്കുന്നതുവരെ അമ്മാവനെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമോ അതൊക്കെ ഞാൻ ചെയ്യും അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ പിന്നെ നിന്റെ തന്ത ഞാനല്ലായിരിക്കണം അല്ലടി മീനാക്ഷി അതുകൊള്ള ഇത് കേട്ടാ തോന്നും അവന്റെ തന്ത പിന്നെ വേറെ ആരാണ്ടാണെന്ന് ആ പടമൊക്കെ എടുത്ത് മാറ്റണ Thank you.
നിങ്ങളെ കാണാൻ അവിടെ മനുഷ്യന്മാര് ബേസമിച്ച് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നു. നിങ്ങൾ എന്തോന്ന് ആശാനെ കാണിച്ചത്? ഒരുമാതിരി കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ. ആ ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് കറി. ഈ ഉടപ്പുറത്തവരെ നാണമില്ലയോ? എങ്ങാണ്ടോ കിടന്ന ഒരു മുസൽമാന്റെ വീട്ടിൽ കയറി അങ്ങ് താമസിക്കാന്. അതല്ല ഞാൻ ഓർക്കുന്നത്, കേട്ടോ മീനാക്ഷമ്മേ, ഈ ഗുരുക്കളെ എന്തൊക്കെ ഗീർവാണം പ്രസംഗിച്ച് നടന്ന ആളാ. ഏ പട്ടിണിയായിട്ട് വഴി കിടന്ന് ചത്താലും ഈ സത്യഭാമ ഇസ്ലാമിന്റെ വീട്ടിൽ നിന്ന് തുള്ളി പച്ചവെള്ളം കുടിക്കുകയില്ല. അമ്മേ, ഈ നൃത്ത മത്സരത്തിൽ ഒന്ന് പങ്കെടുക്കാം. അതിനു വേണ്ടി 8000 രൂപ വിലവാക്കിയാലും തരക്കേടില്ലേ? അവനും അവളും കൂടി ഡൽഹിക്ക് പോകുന്നത് എനിക്കൊന്ന് കാണണം. അതെനിക്കൊന്ന് കാണണം. നമ്മുടെ രണ്ടുപേരുടെയും ഈ സ്നേഹബന്ധം ഇത്രയും വലിയ അപകടം ഉണ്ടാക്കി വെക്കുമെന്ന് ഞാൻ ഓർത്തില്ല ചേട്ടാ. എന്തെല്ലാം ആശകളോടെയാണ് കാലിൽ ചെലങ്ങ കെട്ടിയത്, കച്ചകെട്ടി കഥകളി പഠിച്ചത്. പക്ഷേ സുമതി, ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മത്സര നൃത്തത്തിനുള്ള റിഹേഴ്സൽ നടത്തണം. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു അംഗീകാര മുദ്ര നേടിയെടുക്കണം. സുമതി ധൈര്യമായിരിക്കൂ. എനിക്ക് വിശ്വാസമില്ല ചേട്ടാ, നമുക്ക് എന്തുണ്ട് മിച്ചം? താളം കൊട്ടാനുള്ള ഒരു തടി കഷ്ണം വരെ നമ്മൾ ഉണ്ടാക്കട്ടെ. നാഴിയരി വെക്കാൻ ഒരു പാത്രമുണ്ടോ ചേട്ടാ? നമുക്ക് നല്ലവരായ മനുഷ്യരുണ്ട്, ഇറങ്ങി നടന്ന് ചോദിക്കണം. എന്താണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഭയക്കാണ? ഒന്നുമില്ല, ഞങ്ങൾക്ക് മത്സര നൃത്തത്തിനുള്ള റിഹേഴ്സൽ നടത്തണം. അതിനുള്ള ഉപകരണങ്ങൾ ഒന്നും കയ്യിലില്ല, അതിനെപ്പറ്റി സംസാരിക്കായിരുന്നു. ആരെ വായിക്കാമെങ്കിൽ അതിന്റെ ഷങ്ങൾ വായിച്ചുടപ്പാ. നിങ്ങൾക്ക് സാമാനങ്ങളെല്ലാം വായിക്കാനുള്ള കൈ ഞമ്മള് തരും. ആശാരി, എന്നെ കഥയാശാരി ഞാൻ ഈ കേൾക്കുന്നു. എന്ത് പറ്റിയ ആശാരി? മനുഷ്യനെ മനസ്സിലാക്കാൻ ദൈവം എനിക്കൊരു വഴി കാണിച്ചു തന്നതാണ്. കടക്കാരനായ മാപ്പിള എന്റെ കണ്ണീര് കണ്ട് കരയുന്നു. കണ്ടാൽ കുളിക്കണമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന മുസൽമാൻ ഞങ്ങൾക്ക് കയറിക്കിടക്കാൻ വീട് തുറന്നിട്ട് തരുന്നു. എന്റെ സ്വന്തം മരുമകൻ എന്നെ കുടികിടക്കുന്നു. അവസപ്പേ, അമ്മാവനെ പോലുള്ള ആളുകൾക്ക് വെളിച്ചമുണ്ടാവാൻ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നേ പറ്റൂ. കഴിഞ്ഞതെല്ലാം പോകട്ടെ ആശാൻ, ഇനി കഥയിലേക്ക് പോകണം. ആശാൻ ഒരു മുറുക്കാങ്കടയിട്ട് വരുന്ന കാര്യം ഈ അവസരം പേരിട്ടു. അതുപോലെ അവസരം പോകേ, ഇവർക്ക് ഡൽഹിയിൽ ഒരു മത്സരത്തിന് പോണം. അപ്പൊ ചില കാണാൻ സാധനങ്ങളെ വാങ്ങിക്കാനും കൊണ്ട് കുറച്ച് പണം. ഈ വാപ്പാക്ക് അത്യാവശ്യം ബുദ്ധി ഇല്ല, കാണാക്കുള്ള സാധനം ഒന്നും വേണ്ട. നമ്മുടെ റേഡിയോ സ്വിച്ച് ഇട്ടാൽ അതിനകത്ത് എന്തെല്ലാം വച്ചിയാണ്. വാപ്പ നിന്നോട് നമ്മളൊന്നും ചോദിച്ചില്ല, നീ പോയി ഒരു നാല് ചായ എടുത്തുണ്ടോ? കുട്ടി മാമാ, എന്റെ ജിമ്മിലാനെ നിക്കാഹ് കഴിഞ്ഞാൽ തിരക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. എടാ കരിം, നീ ഇതുവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പേടിയാക്കിയിരുന്നു. ഇനി നമുക്ക് പേടിയില്ല, നീ ഇവിടുന്ന് പോ. നീ പോയി വേറെ ആരെങ്കിലും നിക്കാഹ് കഴിക്ക്, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ കൊല്ലും. മിണ്ടാതിരിക്കും. പിന്നെ നിങ്ങൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞാണ് ഓരോ പ്രാവശ്യവും നിങ്ങൾ വരുമ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. ആ കുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമില്ല, നിങ്ങളത് ജീവിക്കാൻ സമ്മതിക്കില്ലേ? തന്റെ നമ്മളൊന്നും ചോദിച്ചില്ല. ഇവിടെ കാബരിങ്ങൾക്ക് എന്താ കാര്യം? ഇവിടെ ഇപ്പൊ കാഫറുമില്ല കീഫറുമില്ല, വേണ്ടി വന്നാൽ ഈ മൂന്ന് ജാതിക്കാരും ഇതിന്റെ ശരിപ്പെടുത്തി. ഇത് ഒന്നാം ഭേദം, ഇത് രണ്ടാം ഭേദം, ഇത് മൂന്നാം ഭേദം. കുഞ്ഞ്, ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുക, നീ കുടുംബ കലഹം ഉണ്ടാക്കാതെ അങ്ങ് പോ. കളവ ഉണ്ടാണ്ടിരിക്കും. ജമീല, ഇങ്ങനെ അകത്ത് പോയി എന്നും ഒളിച്ചിരിക്കണം കേട്ടാ. ഇതായത് കണ്ടോ, നിന്റെ നിക്കാഹിന് നിനക്ക് തരാൻ വേണ്ടി നമ്മൾ വാങ്ങിയതാണ് ഈ കുപ്പിവള. നീ എന്തെങ്കിലും ഒരു ദിവസം
ഞമ്മളെ കൂടെ ഇറങ്ങി വന്നില്ലെങ്കിൽ ഈ കുപ്പികള നുറുക്കണ മാതിരി പിന്നെ നമ്മൾ നുറുക്കും. ഓഹോ, എന്നാ ഒന്ന് കാണണമല്ലോ. ജമീല അങ്ങ് വരൂ. നീയൊരു ഭാഗത്തോളെ എന്റെ ജമീല. നമ്മളെന്താണ് തിരിച്ചിരിക്കാത്തെന്നറിയാവോ? നമ്മളെ ജമീലാണ് ഓർത്തിട്ടാണ്, ഇല്ലെങ്കിൽ നമ്മളെ ഒറ്റയിടിക്ക് 300 റാത്തിലാണ് കനം. ഒറ്റയിടിക്ക് എല്ലാത്തിന്റെയും കണ്ണും മൂക്കും വായി നമ്മൾ ഒന്നാക്കും. നിങ്ങളെല്ലാം വയ്യത്താവും. അപ്പൊ പോലീസ് വന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് പോയി തൂക്കിക്കൊല്ലും. അപ്പൊ നമ്മളെ ജമീലാനെ നമുക്ക് കിട്ടാതെ പോകും. നമ്മളിപ്പോ പോണം, ഇനിയും നമ്മൾ വരും. സത്യത്തിൽ ഞങ്ങൾക്ക് കിറുക്ക് തന്നെയാണ്. ഒന്നവിടെ നിൽക്ക്. കരീമെന്നല്ലേ പേര്? ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു. പാപം, ഒത്തിരി തല്ലുണ്ടല്ലേ. അത് വിട്, ഞമ്മളെ വിളിച്ച കാര്യം പറ. ഇത് എന്റെ വീടാണ്. അത് ഞമ്മളെന്ത് വേണം? പറയുന്നു, ഒന്ന് കേൾക്ക്. നിങ്ങളെ തല്ലിയ ഗോപി ഉണ്ടല്ലോ, അവരിവിടെ കയറി താമസിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളുടെ ആ ജമീല പെണ്ണിന്റെ സൂത്രത്ത് തട്ടിയെടുക്കാനാണ്. ആണോ? അവനാണ് ഭയങ്കരണം. നമ്മളെ ജമീലാനെ നമുക്ക് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പണിയുണ്ട്, അതിനല്ലേ വിളിപ്പിച്ചത്. വാ. കരീം, ഞാൻ പറയുന്നത് പോലൊക്കെ കേട്ട. ഇതുപോലുള്ള സുന്ദരികളായ പെമ്പിള്ളേരുമായി നിനക്ക് ഇവിടെ ജീവിക്കാം. വേണ്ട, നമുക്ക് നമ്മളെ ജമീലാനെ മതി. ജമീലെ കല്യാണം കഴിച്ച് നിനക്ക് ഈ വീട്ടിൽ താമസിക്കാം. അമ്മാവനെ ഒഴിപ്പിക്കാൻ വേണ്ടി ഞാനിവിടെ താമസിച്ചതേ ഉള്ളൂ. എന്ത് പറയുന്നു? ഞാൻ പറയുന്നത് പോലൊക്കെ ചെയ്യണം. അതിനു വേണ്ടി എത്ര ആയിരം രൂപ ചെലവാക്കാനും ഞാൻ തയ്യാറാണ്. ആരും ഇത് അറിയരുത്. എന്ത് പറയുന്നു? നമ്മൾ സമ്മതിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഭൂപ്പെടുകയൊന്നും വേണ്ട. അതിനുള്ള സമയമൊക്കെ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഒരു കാര്യം, ഞാൻ പറഞ്ഞതുപോലെ നിന്റെ സമുദായക്കാരോടൊക്കെ നീ ഒന്ന് ചെന്ന് പറയണം. ശരി, സമ്മതിച്ചു. ആ ചെല്ലു, 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 ചെല്ലു. താമസമാക്കിയതിനു ശേഷം പിന്നാണിയിൽ തിന്നുകൊണ്ടിരുന്നവരെല്ലാം എലിക്കാക്കി ഭക്ഷണം കഴിക്കരുത്. മോളെ സൈനവ, എല്ലാരിക്കും കൂടെ ചേർന്ന് ഒരു കലത്തിലാണോ അരി വെച്ചത്? പാപ്പേ വൃത്തിയായിരുന്നാണ്. ഔലോസിന്റെ പൊടി സോപ്പിട്ട് കൈ തിരുന്ന ആശാൻ ഒറ്റ കലത്തിൽ വെക്കാൻ സമ്മതിക്കോ? കലവേതായാലും ആഹാരം നന്നായിരിക്കണം. ഔസേപ്പിൽ വാപ്പാ, ഒരു വീട്ടിൽ താമസിക്കുമ്പോ രണ്ട് കലത്തിൽ ചോറ് വെക്കണെന്തിനാ വാപ്പാ? ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് വിചാരിച്ച. ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളേ. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അരി വെക്കാമെന്ന് പറഞ്ഞു കൊടുക്കും മോളെ. ചേട്ടാ, അച്ഛനോടൊന്നും പറയും. ചേട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അരി വെക്കാം. അമ്മാവാ, എല്ലാവർക്കും കൂടി ഒരു കലം മതിയെന്നാണ് സുമതിയുടെ അഭിപ്രായം. ആരും കാണില്ല. എന്റെ കടം കുറഞ്ഞു ഞാൻ കൊത്തിപ്പിട്ടു.
നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നെന്ന് വെച്ച് ആശാന്റെ കഥകളിന്റെ കാര്യവും നടക്കില്ല. ഗോപി സാറേ, 500 രൂപയുണ്ട്. സാറിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചോളൂ. ആശാനെ, എന്റെ കയ്യിലുണ്ട് 300 രൂപ. എന്റെ കാറേ വിറ്റ കാശ് ആശാന് ബോധിക്കുമ്പോ തന്നാൽ അമ്മാവ, 4 കാശിന് വശമില്ലാത്ത നമുക്ക് ആവശ്യത്തിനുള്ള പണം കിട്ടി. അതെയാ, നമ്മളൊന്ന് വിചാരിക്കുന്നു, ദൈവം വേറൊന്ന് നടത്തുന്നു. പോയി കിരീടത്തിന് ആവശ്യമുള്ള മുത്തുകള്, കച്ച തുണി, ചെണ്ടക്കുറ്റി എല്ലാം വാങ്ങി, എല്ലാം വാങ്ങി. വേഗം പോയിട്ടു, വേഗം പോയിട്ടു. അപ്പുറത്തെ വീട്ടിൽ കയറി വിക്രം സാറുമായിട്ട് വർത്തനിക്കുന്നു. പോകാൻ പോയപ്പാ ബാപ്പാന്റെ പേടിയെല്ലാം തീർന്ന്. കാര്യം എനിക്ക് വയസ്സായെന്ന് കരുതണ്ട, ഞാൻ കച്ചകെത്തി വർഷക്കാലിൽ നിന്ന് ശരീരം കുറച്ചവരാ. ഒറ്റ ചവിട്ടം വെച്ച് കൊടുത്താറുണ്ടല്ലോ അവരുടെ അഭിനയം. ആശാനൻ, ഈ ഔസേപ്പും 4 വർഷം ചവിട്ട് നാടകം പഠിച്ചതാണ്. പണ്ട് ഈ ഔസേപ്പ് ഒരു ചാട്ടം ചാടിയിട്ട് കാർമൽ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുകളിലേറ്റ വീണത്. ആശാനെ, നമ്മുടെ മനസ്സില് ഇപ്പൊ നിങ്ങളുടെ കഥകളിന്റെ വിഷയമാണ്. അതിനെപ്പറ്റി ഒന്ന് പറ. അല്ല, കാക്ക എന്ന് വിളിക്കുന്ന വിരോധമുണ്ടോ? അല്ല ബാപ്പാനെ, കാക്കച്ചി എന്ന് വിളിച്ചാലും ബാപ്പാക്ക് സന്തോഷം. ഈ കഥകളി എന്ന് പറഞ്ഞാൽ അത് മഹത്തും ബൃഹത്തുമായ ഒരു, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലൊന്ന് പറ. അല്ല, ദുര്യോധന വധം, നള ചരിതം, നിവാസ കവച കാലകേയ വധം, ഇങ്ങനെ. അതെന്ത് പദമാ അപ്പാ? അതിന് ബാപ്പ പദം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പ. അല്ല, ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ഞാനിപ്പോ കാണിച്ചു തരാം. മോളെ സുമതി, മകളെ സുന്ദി. എന്താ അച്ഛ? മോളെ, നീ നളചരിതത്തിലെ ആ പദമൊന്ന് ആടിക്ക, അച്ഛൻ വാള. കഞ്ചപനൂടെ പാസനൂപമീലം ചാടുവചനം കമ്പരൂപമതീലം ചാടുവചനം. പതിരോമനാട്ടിന് അരസുകൾ തുതിയാകവേ, തീർപ്പുകൾ പതിരോമനാട്ടിന് അരസുകൾ തുതിയാകവേ, ഉമത് അടിപണിന്തിടവും നാങ്കൾ അണിയണിയാകെ നിന്തിട, ഉമത് അടിപണിന്തിടവും നാങ്കൾ അണിയണിയാകെ നിന്തിട, തുതികൾ മികുതിയോടെ അടിയർകൾ നിന്തിട, തുതികൾ മികുതിയോടെ അടിയർകൾ നിന്തിട, പുവിനഗർ മീതിലെ, പുവിനഗർ മീതിലെ, തനനൈ താനെന്നൈ തന്നെ തന്നാം തന്നാം തന്നെ, തനനൈ താനെന്നൈ തന്നെ തന്നാം തന്നാ തനനാന കൈതരികട നിമൃതത്തെ തെയ്യത്താം തിമൃതകത അതിഗണത്വം. ആശാനെ, ഇതാണ് ഞങ്ങളുടെ ചവിട്ട് നാടകം. പഴയതുപോലെ കളിക്കാൻ വയ്യ എങ്കിലും കൊള്ളാം. ആ, എന്നാ നമ്മുടെ കയ്യിലൂടെ കളിയുണ്ട്. നീ
പോയി ഒന്ന് അറിവേലും എടുത്തോണ്ട് താമര പൂങ്കാവിൽ തനിച്ചിരിക്കും കന്നിത്തേവി ചമയങ്ങൾ ചമഞ്ഞന്റെ അരികിൽ വാങ്ങി താമര പൂങ്കാവിൽ തനിച്ചിരിക്കും കന്നിത്തേവി ചമയങ്ങൾ ചമഞ്ഞന്റെ അരികിൽ വാങ്ങി മുത്തിമണത്താൻ അത്തറുപൂശി മുത്തുകഴുത്തിൽ പൊൻ താറയണിഞ്ഞ് തത്തമ്മ ചുണ്ടിൽ പുഞ്ചിരിയോടെ സ്വർണത്തിൻ മണിത്തേരിൽ പറന്നു വാങ്ങി കൂട്ടിലെ കുഞ്ഞോള പൈങ്കിളി എന്നു നീ എന്നാശ പൂവിടിക്കും എൻ കരൽ കൂട്ടിലെ കുഞ്ഞോള പൈങ്കിളി എന്നു നീ എന്നാശ പൂവിടിക്കും താമര പൂങ്കാവിൽ തനിച്ചിരിക്കും കന്നിത്തേവി ചമയങ്ങൾ ചമഞ്ഞന്റെ അരികിൽ വാങ്ങി താമര പൂങ്കാവിൽ തനിച്ചിരിക്കും കന്നിത്തേവി ചമയങ്ങൾ ചമഞ്ഞന്റെ അരികിൽ വാങ്ങി പോയി ഒരു അഞ്ച് ഷയറുണ്ട് ആശാനെ ഈ മൂന്ന് പേരുടെ കളിയിലും വെച്ച് പട്ട് ഞങ്ങളുടെ കളിയിൽ എന്ന് പറഞ്ഞുകൂടെ കഥകളി ദൈവികമാണ് ആശാനെ ഞങ്ങളുടെ കളിയിലും ഒരു ദൈവികമില്ല ഉണ്ട് എന്നാൽ ആശാന കളിയിലുള്ള ഉളുക്ക് നമ്മുടെ കളിയിൽ ആർക്കും ഇത് പഠിക്കാനും കഴിയില്ല അന്താള്ളോ കയ്യും കാലും കണ്ണും ഒപ്പം വരണ്ടേ പല ഇന്ന പാപ്പ ചായ എനിക്ക് വേണ്ട എനിക്ക് കുറച്ച് പച്ചവെള്ളം മതി കുടിക്കാശാനെ വേണ്ട അപ്പൊ നമ്മുടെ മക്കൾ അലത്തി കൊണ്ടാണ് ആശാൻ കുടിച്ചത് അതൊന്നുമില്ല എനിക്ക് ഒരു എനിക്ക് വെള്ളം മതി കണ്ട കണ്ട ഇതാണ് നമ്മൾ പറഞ്ഞത് വലിയ കഥകളിക്ക് നമ്മളോട് ഒരു സ്നേഹവും ഇല്ലെന്ന് നമ്മള് കൊടുത്ത അവലോസിന്റെ പൊടി ഒറ്റ തട്ടിന് കളഞ്ഞ ബലാകയാണ് പാപ്പ ബലാന്ന് വിളിക്കരുത് മോളെ അതൊക്കെ പഴയ കഥയല്ലേ ആശാന് നമ്മളോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചായ കൊടുക്കും അല്ലേ അത് ശരിയാണ് കുടിക്കാ ഗ്ലാസ് നല്ലപോലെ കഴുകിയതാണ് കൂടി വലിയ കഥകളി കുടിക്കാശാനെ വാങ്ങിക്ക് കുടിച്ചിടത്തോളം എനിക്ക് മടമടാന്ന് കുടി ബലി കഥകളി ഇതാ പ്രസാദം ഒരു പായസം കഴിപ്പിച്ചു എന്റെ അള്ളോ ഇത് കൂടുകൂടായിരിക്കുന്നു അയ്യോ അയ്യോ അങ്ങനെ പറയരുത് ഇത് അഷ്ട ഐശ്വര്യമാണ് നടക്കൽ ഭഗവതിക്ക് നേർന്ന് നിവേദ്യമാണ് കാക്ക അല്പം കഴിച്ചോളൂ നമുക്ക് വേണ്ട നമുക്ക് വേണ്ട ഔസാപ്പേ താങ്കൾ ആശാൻ തരുന്ന വിഷമാണെങ്കിൽ ഞാൻ വായിക്കും മക്കളെ വരി നിങ്ങൾ വരി അക്ക ഇത് അല്പം അയ്യോ ഇത് പകരത്തിന് പകരമുള്ള ആശാനെ നമുക്ക് വേണ്ട ഏയ് അങ്ങനെ ഒന്നുമില്ല അപ്പൊ കഴിച്ചു നോക്ക് ബഹുവിശേഷമാണ് ബഹുവിശേഷമാണ് സാധമാ ചക്രസൂറി നമ്മുടെ ബാപ്പാക്ക് പിടിച്ചു കേട്ടാ എന്റെ അമ്മോട് നന്നായി പ്രസാദമാ ഭഗവതിയുടെ പ്രസാദമാ കഴിച്ചോളൂ കാക്ക എല്ലാം അനുഭവിച്ചാലേ അറിയാനൊക്കെ ഉള്ളു കേട്ടോ അതാണ് നമ്മളും പറയുന്നത് ആൾ അടുത്തു നോക്കണം
പവൻ ഉരച്ചു നോക്കുക. എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമായി, ഞാൻ അങ്ങോട്ട് പോവാ. ആശാനും ഞാനും ഇപ്പൊ ഒരേ മുറിയിലെ അവസ്ഥയ പ്രാർത്ഥന. തനിക്ക് വിരോധമില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്ര ഉള്ളു കാക്ക, സ്നേഹമുള്ളിടത്ത് ദൈവമുള്ളു. ഇനി നമ്മുടെ സുമതിയും ഗോവിയും ഒന്നും മത്സരത്തിന് പോകാൻ പോകുന്നില്ല. അഥവാ പോയാൽ തന്നെ എന്താ സാറേ, നമ്മൾ ഈ അഗർമാരായുടെ ഈ ബട്ടക്സിന് തരികിട 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 എന്നുള്ള കുണുക്കിന്റെ മുമ്പിൽ ഏത് ജഡ്ജിയും മയങ്ങിപ്പോ. നമ്മൾ അത് അങ്ങനെ കാണരുത്, ഇത് ആർട്ടിനുള്ള മത്സരമാണ്, സെക്സ് അല്ല. കേട്ടോ മീനാക്ഷമ്മേ, ഞാൻ വേലക്കാരിയാണെങ്കിലും 10-12 വയസ്സ് മുതൽ ഈ കളരിയിലെ കളികൾ മുഴുവൻ കണ്ടു വളർന്നവളാ. ഏത് നൃത്തം ചെയ്യാനും നല്ല മെയ് വഴക്കുക. അയ്യോടെ സത്യഭാമേ, നിന്റെ മെയ് ഇപ്പോഴും വഴങ്ങു. ഒന്ന് ചെയ്തേ കാണട്ടെ. ഞാൻ പാടിത്തരാം. ഒന്ന് പഴയ കഥയൊന്നും പറഞ്ഞ് നമ്മുടെ ബാല്യകഥകളെ നീ വിഷമിപ്പിക്കരുത്. ഇപ്പോ അങ്ങേർക്ക് അന്തവും സ്വന്തവും കുന്തവുമായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. മണിപ്രവാള തളകളുണർന്നു, മനസ്സിൽ കമലതളങ്ങൾ വിതിർന്നു. ജമീല, ജമീല, നീ വെറുതെ കല്ലേ കളിച്ച് പല്ലേ കളയാതെ ഇത് അവർക്ക് മാത്രം വന്നിട്ടുള്ളതാണ് ഈ കഥകളി. ജമീലക്കും സൈനബിക്ക് നല്ല വാസനയാണ്. നല്ല അത്തറിന്റെ വാസന. സ്റ്റേറ്റ് സെലക്ഷൻ നമുക്ക് കിട്ടി. ശിവകുലാഭ, ഇനി നമുക്ക് മത്സര നൃത്തത്തിന് ഡൽഹിക്ക് പോകാം. അമ്മാവ, വിക്രമനും സെക്രട്ടറിയുടെ ഓഫീസിൽ വന്നിരുന്നു. എന്തിന്? കളരിക്കൽ നിർത്താനെ അവന്റെ വകയാണെന്നും അംഗീകാരം അവനാണ് കിട്ടേണ്ടെന്നും അവൻ വാദിച്ചു. നമ്മുടെ രണ്ടുപേരുടെയും ശത്രുവിനെ നശിപ്പിക്കേണ്ട സമയമാണിന്ന്. ഇതാ 1000 രൂപയാണ്, പിടിക്കും. ഞമ്മക്ക് നോട്ട് വേണ്ട, ഞമ്മക്ക് ഞമ്മളെ ജമീലാണ് കിട്ടിയാ. പറയോ, നിനക്ക് നിന്റെ ജമീലയെ കിട്ടണമെങ്കിൽ, എനിക്കെന്റെ സുമതിയെ കിട്ടണമെങ്കിൽ ഗോപിയെ നശിപ്പിച്ചേ പറ്റൂ. Thank you.
പക്ഷേ നമ്മളെ ജമീലാനെ കിട്ടിയില്ല. സാരമില്ല, കരീന്ന് നിങ്ങൾ വായി പഴയ വൈരാഗ്യം വല്ലതുമുണ്ട്? വൈരാഗ്യമൊന്നുമില്ല സാർ. പിന്നെ മറ്റാരോ കരീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ആര്? ഈ വീട്ടിൽ താമസിക്കുന്ന എന്റെ അനന്തരവൻ. നമ്മുടെ ഇത്താണ് കെട്ടണമെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു കരീൻക്ക. ബാപ്പ സമ്മതിക്കാത്തേനെ ഏത് നേരം കത്തിയും കാണിച്ച് നമ്മളെ പേടിപ്പിക്കായിരുന്നു സാർ. കരീമിനെ കൂട്ടിപിടിച്ചുകൊണ്ടാണ് സാർ ഇപ്പൊ ഈ വിക്രമൻ കടുങ്കയെല്ലാം ചെയ്യിപ്പിക്കുന്നത്. മോണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഈ വിക്രമനെ കുറിച്ചാണോ നിങ്ങളെല്ലാം ഈ പരാതി പറയുന്നത്? അതെ സാർ. സാർ, ഇയാൾക്ക് സുമതി വിവാഹം കഴിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. സുമതിക്ക് അതിഷ്ടമില്ല. വിക്രമന്റെ കൈയില്ലാതെ സുമതി ഇവിടെ നിന്ന് പോയിട്ടില്ല സാർ. ഇനി കുറെ കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇനി ഇവിടെ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം സാർ. സാർ വരണം. എന്റെ പൊന്നു മോക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ചത്. അവസാനം അവളും എനിക്കില്ലാതായല്ലോ. നാഥുനി, നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ദൈവം നമ്മളെ കൈവഴിയെത്തി. എന്റെ ദേവി, ഞാനിനി അവളെ എവിടെ പോയി അന്വേഷിക്കും? കരയാതിരിക്കെ. ഇതൊക്കെയാണ് സത്യം. ഇങ്ങനെ കണ്ട മുസ്ലിമുകളുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള വിഷമം കൊണ്ട് എന്റെ സുമതി നാട് വിട്ടിരിക്കാം. ഒരു പക്ഷേ അവൾ ആത്മഹത്യ ചെയ്തിരിക്കുമോ എന്ന് പോലും ഞാൻ ഭയപ്പെടുന്നു. പറ്റപ്പ, വിക്രമിനെ കുറിച്ചുള്ള പരാതികൾ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അല്ല, നിങ്ങളിൽ നിന്നും അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. വിക്രമൻ വിഷമിക്കാതിരിക്കും, ഞങ്ങൾ അന്വേഷിച്ച ആളെ കണ്ടുപിടിക്കാം. ആശാനെ, നിങ്ങൾ ഇങ്ങനെ നഞ്ചു നിന്ന കാക്കാജിനെ കൂടി കുത്തിരുന്നല്ലോ. പെണ്ണിനെ അന്വേഷിച്ച് പോലീസ് പോയിട്ടുണ്ട്, നമ്മുടെ ആൾക്കാർ പോയിട്ടുണ്ട്. അതാണ് ഞാനും പറയുന്നത്. സ്വന്തം മകളെ ആരാണ്ടോ കട്ടോണ്ട് പോയിട്ട് വീട്ടിലുള്ള ആണുങ്ങൾ ഇങ്ങനെ ഇരുന്നാലോ? അന്വേഷിക്കാമെന്നല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ കാത്തു? എന്തെല്ലാം ആശകളോടെയാണ് അവൾ മത്സരത്തിന് പോകാനിരുന്നത്. അങ്ങനെ ഒരു ദിവസം സ്വപ്നം കണ്ടുകൊണ്ട് എന്റെ മകൾ എത്ര വർഷം കാത്തിരുന്നു. അമ്മാവ, ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഒന്നുകൂടി പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. ആ വിക്രമൻ അവിടെ എന്തെല്ലാം പറഞ്ഞു പിടിപ്പിച്ചിരിക്കുമെന്ന് എനിക്ക് ഒരറിവുമില്ല. നിങ്ങളല്ലേ ഈ കുടുംബത്തിന്റെ ഒരു ഗ്രഹസ്ഥ. നിങ്ങൾ ഞാൻ കരഞ്ഞു കുത്തിരുന്നല്ല. എന്റെ സുമതി കുഞ്ഞ്, ഇങ്ങനെ കഞ്ഞിയും വെള്ളവും കഴിക്കാണ്ടിരുന്ന എങ്ങനെ? എന്തെങ്കിലും ഒന്ന് കഴിച്ചാട്ടെ. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ, ഇങ്ങനെ ഒരു വാശിയുണ്ടോ? വിക്രമൻ അദ്ദേഹം അഞ്ഞിനും മറ്റോ ആണോ? കുഞ്ഞിന്റെ മുറച്ചേർക്കനല്ലേ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അദ്ദേഹം വാശിക്ക് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ. ഈ കാട്ടി വന്ന് കുഞ്ഞിനെ ആരും കണ്ടുപിടിക്കത്തില്ല. അത്ര കെട്ടുപാടുള്ള ആളീ പോകുന്നുണ്ട് അവിടെ. എന്താ സത്യഭാമം, സുമതിക്ക് വേണ്ടതെല്ലാം സമയാഭവങ്ങളിൽ കൊടുക്കാറില്ലേ? എല്ലാം കൊടുക്കുന്നുണ്ട്, ഒന്നും കഴിക്കാറില്ല. ഓഹോ, നീയത്രയും പോകും. സുമതിയല്ല തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ വെറും ഒരു പരീക്ഷണത്തിന് വേണ്ടി മാത്രമല്ലേ നിന്നെ ഈ മുറിക്കകത്തേക്ക് കൊണ്ടുവന്നത്. ചേട്ടൻ എന്നോട് കൂടുതലൊന്നും പറയണ്ട, ചേട്ടന്റെ പണം കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തോളൂ. ഓഹോ, നീ എന്നോട് മത്സരിക്കാനാണോ ഭാവം? അതെ. എങ്കിൽ അത് നടപ്പില്ല വെണ്ണേ. നിന്റെ തന്തയുണ്ടല്ലോ, എന്റെ അമ്മാവൻ, പിന്നെ അമ്മായി നിന്റെ തള്ള, അല്ലെ അവൻ ഗോപി നിന്റെ കാമുകൻ, എല്ലാം നാളെ തെരുവിലേക്ക് ഇറങ്ങും. ദേഹത്തോടു കൂടി ഞാൻ പറയുകയാണ്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പെണ്ണേ. ഇന്നൊരു പ്രസ്തിന്റെ പ്രശ്നമാണ്. ഈ സാവകാശം ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയാൽ മതി. ധൃതിയൊന്നുമില്ല. അമ്മാവൻ മനന്തരക്കാരനൊന്നും നിങ്ങൾ നോക്കണ്ട. കണ്ട മുസൽമാൻ ശ്രീകോവിലിൽ കയറി തുപ്പാനാണെങ്കിൽ ഇവിടെ രക്തച്ചൊരിച്ചിൽ നടക്കും.
നമസ്കാരം പ്രസിഡന്റ്. ഈശ്വരൻ ഇങ്ങനെ എന്നെ ശിക്ഷിക്കത്തക്കവണ്ണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പ്രസിഡന്റ്. ഏതോ ദ്രോഹികൾ എന്റെ മോളെ പിടിച്ചോണ്ടു. ആശാനെ, ആശാന്റെ മകളുടെ കാര്യം അല്ല ഇവിടെ പ്രശ്നം. ആശാന്റെ സ്നേഹിതൻ മുസൽമാൻ കാണിച്ചത് എന്താണ്? അമ്പലം അശുദ്ധമാക്കിയതിന് 50 രൂപ പിഴ അടയ്ക്കണം. വേണ്ട വേണ്ട വേണ്ട, ഭയക്ക് വേണ്ട. അമ്പലം അശുദ്ധമാക്കിയ നമ്മളാണെങ്കിൽ 50ന് 51 രൂപ നമ്മളിതാ പിഴ കെട്ടി. എല്ലാ നിയമങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യനു വേണ്ടി മാത്രമാണ് പ്രസിഡന്റ്. നിയമം നിയമത്തിന് വേണ്ടി ആകരുത്. ഗോപി, നീ പ്രസിഡന്റിനെ ഒന്ന് പഠിപ്പിക്കണ്ട. അമ്പലനടയിൽ പട്ടിക്ക് വരെ വരാം, മനുഷ്യന് കടന്നുകൂടാ. ഇതെന്തൊരു നിയമമാണ് പ്രസിഡന്റ്? അല്ല പ്രസിഡന്റ്, ഞമ്മക്കൊരു സംശയം. അമ്പലനടയിൽ ഒരാൾ തൂങ്ങി ചാവുമ്പോയാൽ ഞമ്മൾ എന്ത് ചെയ്യണോ? ശെത്തിയിറക്കി താഴെയിടണോ അതോ നോക്കി നിൽക്കണം? ശെത്തിയിറക്കി താഴെ ഞമ്മക്ക് 50 രൂപ പോവും. നോക്കി നിന്ന ഓന്റെ ജീവനും പോവും. അല്ല, നിങ്ങളൊക്കെ ബഹരമുള്ളവരാണല്ലോ, ഒന്ന് ചിന്തിക്കി. അച്ഛനെ, ഞമ്മക്ക് പോ. അമ്മാവ, നൃത്തത്തിന് വരാൻ സാധ്യമല്ലെന്നും പറഞ്ഞ് ഡൽഹിക്ക് ഒരു കമ്പി അടിച്ചാലോ? കമ്പി അടിക്കാൻ വരട്ടെ. ഗോപി, നീ കഥകളി കുടുംബത്തിൽ ജനിച്ചവനല്ലേ? ഈ ചരാചരങ്ങൾ മുഴുവൻ ഭാവനയിൽ കൂടി കൈമുദ്രകൾ കൊണ്ട് സൃഷ്ടിച്ച് കാണിക്കുന്നവനല്ലേ? ആ നിനക്ക് നിന്റെ സഹനർത്തകി നിന്റെ അരികത്തുണ്ടെന്ന് ഭാവിച്ച് അഭിനയിച്ചു കൂടേടാ. അമ്മാവ, സുമതിയില്ലാതെ ഞാൻ നൃത്തത്തിന് പോകാനോ? ഇതുവരെ എല്ലാ ദുഃഖങ്ങളും സഹിച്ച് ഈ സുദിനത്തിന് വേണ്ടി കാത്തിരുന്ന സുമതിയില്ലാതെ ഞാൻ നൃത്തത്തിന് പോകാനോ? സാധ്യമല്ല മാവ, സാധ്യമല്ല. ഇതുപോലെ 1000 സ്വപ്നങ്ങൾ കാത്തു കഴിഞ്ഞവനാണ് ഞാൻ. കാണുന്ന കുളത്തിലും കോവിലും മുങ്ങിയും കുമ്പിട്ടും നടന്നു തളങ്ങുന്നവനാണ് ഞാൻ. ജീവിതവും സ്വപ്നവും രണ്ടും രണ്ടാണടാ. ഇതൊക്കെ നീ തന്നെയാണ് എന്നെ പഠിപ്പിച്ചത്. നിങ്ങൾ ഇങ്ങനെ തിരിച്ചു കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു പെണ്ണിനെ തേടി പിടിച്ച് ഓളെ ഡാൻസ് പിടിപ്പിച്ച് പെട്ടെന്ന് ഡൽഹി കൊണ്ടുവന്ന് നോക്കി. ദേവി, ഇത് കാര്യമറിയാതെ ഒന്നും പറയരുത്. ഇനി ഒരു പെണ്ണിനെ തേടി പിടിച്ച് നൃത്തത്തിന് കൊണ്ടുപോവാൻ സമയമുണ്ടോ? ഇതെങ്ങനെ നടക്കും? ബാപ്പാ, സുമതി സാർക്ക് ബഹറം. ജമീല ഇത്തായും ഞമ്മളും കൂടി ഡൽഹി പോയി കളിച്ച് വരാം. അയ്യോ, എന്ത് വിക്ഷിപ്തമാണ് ഈ കുട്ടി പറയുന്നത്. ഇത്തിത്തായി ചെയ്യും, നീ ചെയ്യും, പോപ്പുറത്ത്. അല്ല, നിങ്ങൾക്ക് രണ്ടോ ഇന്ന് പ്രാന്ത? ഇത് ഉള്ളിക്കൈ വെക്കണമെന്നല്ല, അന്ന് ദുനിയാവിന്റെ അപ്പുറത്ത് ഡൽഹിയില് മന്ത്രിമാരുടെ മുമ്പില് വാശിക്ക് ഡാൻസ് കളിക്കുന്ന കളിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അല്ല, അവരെ വഴക്ക് പറയണ്ട. നമ്മുടെ ബുദ്ധിമുട്ട് കണ്ട് കുട്ടികൾ അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അല്ല ആശാനെ, ഞമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കപ്പാ. കുട്ടിക്ക് ഡാൻസ് അറിയാമോ? ഗോപി, ഇവരെന്താണ് ഈ പറയുന്നത്? സുമതി ഇവർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മാവ്, കുട്ടികളെ, ഇത് വെറും ഡാൻസ് അല്ല. ഭാവം, രസം, താളം, നാട്യം, മുദ്രകൾ. സുമതി പഠിപ്പിച്ചെന്ന ഏതെങ്കിലും രണ്ട് മുദ്ര കാണിക്കാമോ? ആശാനെ, ഒരു 5-6 മുദ്ര ഇങ്ങോട്ട് ചോദിര്. ആ ചോദിര്. പങ്കജ ലോചനെ എങ്ങനെ കാണിക്കാം? കൃഷ്ണ, ശ്രീപത്മനാഭ, ഈ കുട്ടികൾ മുദ്രകൾ കാണിക്കുന്നു. നമ്മുടെ മക്കള് ബെരള് കൊണ്ട് താമരപ്പൂ ഉണ്ടാക്കാൻ പഠിച്ച. കൈലാസനാഥനെ നമസ്തേ എങ്ങനെ കാണിക്കും? ആ താളം ഒന്ന് ചവിട്ടു. മണിപ്രവാള തളകളുണർന്നു മനസ്സിൽ കമലദളങ്ങൾവിതിർന്നു കാവ്യകലയുടെ കനകാംഗുലികളിൽ കഥകളി മുദ്രകൾ വിടർന്നു. നീ പറഞ്ഞു നിന്റെ ജമീലയെയും കൊണ്ട് ഗോപി ഡൽഹിക്ക് പോകുന്നു. എന്ത്? വിടരുത്, രാജ്യത്ത് വേണ്ടി വന്നാൽ എല്ലാത്തിനെയും കൊല്ലണം. ചേട്ടാ, എന്നെയും ഒന്ന് വീട്ടിലെത്തിക്കും ചേട്ടാ. ഗോപി, ഗോപി, ഡൽഹി വലിയ പട്ടണമാ. കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ കാണും, സൂക്ഷിക്കണം കേട്ടോ. ഈ ദുനിയാവില് നമുക്ക് ഏറ്റവും വലുതായിട്ടുള്ളത് നമ്മുടെ രണ്ട് പെൺമക്കളാണ്. ഗോപി സാറിനെ വിശ്വസിച്ച് നമ്മളെ കൊണ്ട് ഏൽപ്പിക്കാം.
എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും മുസകാർ. പടസോനെ, നമുക്ക് ഈ സാരി ഉടുക്ക അറിഞ്ഞൂടല്ലോ. സുമതി സാർ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കാര്യം പറഞ്ഞെന്നെ വിഷമിപ്പിക്കാൻ ഒരു വഴിക്ക് പോവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടുത്താറ്. നീ മനസമാധാനത്തോടെ പോയിട്ട് വാ. അമ്മാവ, സുമതിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ആ പെൺകുട്ടിയും കൊണ്ട് നമ്മൾ പറന്നെത്തും. ഗോപി സാറേ, പോടെ വഴിക്ക് ആ കുരിശുപള്ളിയിൽ ഈ ഒരു രൂപ നേർച്ച ഇട്ടേക്കണം. ഇട്ടേ മോനെ. മുസക്കുട്ടി മാമ, നമ്മളെ ജമീലാനെ റിക്കാർഡ് ചെയ്ത് കൊണ്ടുപോയോ? നമ്മൾ ആർക്ക് എന്ത് തെറ്റ് ചെയ്തു മാമാ? നമ്മുടെ മോളെ നിക്കാ കഴിച്ചു തരും മാമാ. പക്ഷെങ്കില് നമ്മള് ചോദ്യം ചോദിക്കും. നീ സത്യം പറയണം. ഈ ആശാന്ത് മോളെ നീ കട്ടോണ്ട് പോയാ? കട്ടോണ്ട് പോയി മാമാ. നമ്മളെ ജമീലാനെ കിട്ടാനായിക്കൊണ്ട് വിക്രം സാറ് പറഞ്ഞിട്ട് നമ്മള് കട്ടോണ്ട് പോയി മാമാ. എവിടെ എന്റെ മോള്? എന്റെ മോൾ എവിടെ എന്ന് പറ? എവിടെ? നമ്മൾ കളിച്ചു കളിച്ചു. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താമെന്ന് കരുതി. പക്ഷെ നീ നല്ലതുപോലെ ആടിയച്ചാൽ മതി. ആജ് പ്രതിയോഗിത കാ തീസരാ ദിന ഹൈ. പഹലെ ആന്ധ്ര രാജ്യ കെ മശൂർ ആന്ധ്ര മാതാ ആർട്സ് ക്ലബ് കോ ആമന്ത്രിത് കർത്ത ഹൂം. ഗീതകാർ ഹൈ എനി ശെട്ടി സുബ്ബാരാവ്. അഭിനേത ഹൈ മഞ്ജു ഭാർഗവി, സുനിത, സുജാത ആദി. ആന്ധ്രമാതാ നീ കോ വന്ദനമൂലമ്മ അനുരാഗമാലയിലേ.
ഗോദാവരി മുഗുപാലുക പോത്തി സാക്കിനവമ്മ തുംഗഭദ്ര പെണ്ണ കൃഷ്ണ ഗോദാവരി മുഗുപാലുക പോത്തി സാക്കിനവമ്മ ത്യാഗയ്യ ക്ഷേത്രയ്യ ഗാനാമൃത മൂല ദേശമന്തന ദാലലോചനാവമ്മ അമ്മ മല്ലമ്മ രുദ്രമ്മ മഹിത ശൗര്യമുതോ മഹിയന്തു നീ കീർത്തി പെഞ്ചിനവമ്മ മല്ലമ്മ രുദ്രമ്മ മഹിത ശൗര്യമുതോ മഹിയന്തു നീ കീർത്തി പെഞ്ചിനവമ്മ അമരാവതി അജന്ത തമിഞ്ഞർ കന്നദാസൻ കാലിഖ കല്യാണ മാളയിട്ട തമിഴമ്മ ഗീത് ജിസെ ഹലം ആൻഡ് പാർട്ടി സംഗ്രഹത്തിനെ പ്രസ്തുത് കരുതി ഹെ കല്യാണ മാളയിട്ട തമിഴമ്മ ഉൻ കട്ടിലരൈ സ്വന്നതെന്ന കഥയമ്മ പല്ലാക്ക് പോലിരിക്കും ഉടലമ്മ ഇത് പട്ടതെന്നെ തൊട്ടതെന്നെ കൂറമ്മ കല്യാണ മാലയിട്ട തമിഴമ്മ മുൻ തട്ടിലരൈ സ്വന്നതെന്ന കഥയമ്മ കേരളത്തിൽ ആയേ കലറിക്കൽ കഥകളി കലറിക്കേ നൃത്തയ്ക്ക് ബാദ്
ये प्रतियोगिता का कार्यक्रम समाप्त होता है। भारतीय अखंडता, धर्म निरपेक्षता, देशीय जागरण और जनता के सांस्कृतिक प्रगति के लिए आयोजित इस कला पर्व के अंतिम दृश्य के लिए मैं कलरिकल कथकली संघ को निमंत्रण देता हूँ। गीतकार है वाईलार राम वर्मा।
देवियों और सज्जनों, यहां का सारा कार्यक्रम तारीफ करने का लायक था, लेकिन ये बताने में बड़ी खुशी होती है कि जिस कलरिकल कथकली संघ ने कला कला के लिए नहीं जनता के लिए है का नारा ईद किया था। उसे हमारे कमेटी ने नडन रक्त उपाधि के साथ 10,000 रुपयों का पारितोषिक देने का फैसला किया है। मैं डायरेक्टर श्री गोबी से प्रार्थना करता हूं कि आप यहां पधारकर पुरस्कार प्राप्त करें। इस स्मृति में भाग लिए जमीला, सुमदी और सेनबा को भी पुरस्कार स्वीकार करने के लिए आमंत्रित करता हूं। ബഹുമാനപ്പെട്ട സദസ്യരെ, വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തരണം ചെയ്താണ് ഞങ്ങളിവിടെ വന്നതെങ്കിലും ഈ പാരിതോഷ്യങ്ങൾ കിട്ടിയപ്പോൾ ഞങ്ങൾ അതൊക്കെ മറക്കുകയാണ്. ഈ സംഭവം ഞങ്ങളുടെ ഓർമ്മയിൽ എന്നെന്നും പച്ചപിടിച്ചു നിൽക്കും. ഇത്രയും വിലയേറിയ പാരിതോഷ്യങ്ങൾ തന്ന് ഞങ്ങളെ ബഹുമാനിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരിനോടും ഈ കമ്മിറ്റിക്കാരോടും പൊതുജനങ്ങളോടുമുള്ള ഞങ്ങളുടെ നന്ദി നിസ്സീമമാണ്. നമസ്കാരം. സന്തോഷം എന്റെ പൊന്ന് രമീല, ജമീല, 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 ഒരു വന്യകാരി ചെയ്ത് താടി മോളെ, നീ പഠിച്ചത് ഈ ബാബാനെ വിട്ട് പോലെ. മോളെ, കലയുടെ കേളികൊട്ടി കേൾക്കുമ്പോ ഈ രാജ്യത്തിലെ നല്ല ആളുകൾ നിന്നെ ഓർമ്മിക്കും. ജമീല, കണ്ണുനീർ പൊഴിക്കല്ലാതെ മറ്റെന്ത് ചെയ്യാനൊക്കെ മടിഞ്ഞെത്തി ഞങ്ങൾക്ക്. മാനിഷാദ ആദി കവിയുടെ ദുഃഖമുണർത്തിയ അസ്വസ്ഥതയുടെ ഗീതം ഇത് കാമുക ഹൃദയങ്ങൾ മുറിവേൽക്കുമ്പോൾ കാലം പാടും ഗീതം. മാനിഷാദ, മാനിഷാദ.